നമസ്തെ, ഗുഡ് ഈവനിങ്. ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമാ ജ്വൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ ആൻഡ് മൈസൂർ. ഒരു ദിവസം ചിരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം അപ്പാടെ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ലോകം കണ്ട ഏറ്റവും മഹാനായ കൊമേഡിയൻ സർ ചാർലി ചാപ്ലിൻ. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികളും നമ്മളെ ചിരിപ്പിക്കാൻ റെഡിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് വിലയിരുത്താനായിട്ട്, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനായിട്ട് നമ്മുടെ ജഡ്ജസ് ഉണ്ട്. കോമഡി ഫെസ്റ്റിവലിന്റെ ത്രിമൂർത്തികൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗിന്നസ് പക്രു ചേട്ടൻ, നമസ്കാരം. സിദ്ദിഖ് സർ ആൻഡ് ഉർവശി ചേച്ചി. ഭീമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ ഗ്രൂമേഴ്സ് ശ്രീ ശ്രീ രതീഷ് ആൻഡ് അനൂപേട്ടൻ. ടീം ചാപ്ലിൻസ്, ഇത് നിർണായകമായ ഒരു റൗണ്ടാണ്. കാരണം ഈ പെർഫോമൻസിനനുസരിച്ചിരിക്കും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത് അല്ലേ. അപ്പോ ഇന്ന് നമ്മുടെ വിഷയം തൊഴിലാണ്. ചാപ്ലിൻസിന്റെ തൊഴിൽ എന്താണ്? ഞങ്ങളൊരു വൈദ്യശാല എന്നാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മരുന്നൊക്കെ അവിടുന്ന് കിട്ടും. വൈദ്യശാലയുടെ ഹാസ്യാവിഷ്കാരവുമായി ടീം ചാപ്ലിൻസ്. അപ്പൊ ഞാനില്ലാത്തപ്പോ ഇതാണല്ലേ വൈദ്യശാലയിൽ പരിപാടി. എല്ലാവരും അവിടെ പണിയെടുക്കുക. ഐ സംഗുണ്ണി, സംഗുണ്ണി ഇങ്ങോട്ട് വരിക. അത്തി ഇത്തി പേരാലെ എന്നിവ സമം ചേർത്ത് ഇടിച്ചു പിടിച്ച് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചോ. ഇല്ല വൈദ്യരെ, ഒരു സാധനം കിട്ടിയില്ല. ഹൈ എന്റെ സംഗുണ്ണി, ഈ വൈദ്യശാലയിൽ ഏത് മരുന്നാ കിട്ടാത്തേ? സമം. ഓ വിട്ടി, സമം എന്ന് പറഞ്ഞാൽ തുല്യ അളവിൽ ചേർത്ത് വെക്കുക, മനസ്സിലാവുന്നുണ്ടോ? ആ എണ്ണത്തോണി കിടക്കുന്ന നങ്ങിയാർക്ക് കിഴി അങ്ങോട്ട് കൊടുക്കുക. നങ്ങിയാർക്ക് ഇനി വേണ്ടത് കിഴിയല്ല, പിഴിയ. ആള് മരിച്ചു. അപ്പൊ എന്റെ ചവിട്ടിത്തിരുമ്പിന്റെ കാര്യോ? ആ അത് നങ്ങിയാരെ ബന്ധുക്കൾ അവിടെ നിന്ന് വണ്ടിയും വിളിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. വൈദ്യര് നിന്ന് കൊടുത്താ മതി. എന്നാ പിന്നെ അവര് വരുമ്പോ താനാ വൈദ്യര് ഞങ്ങള് പറഞ്ഞേക്ക. ആ കേമം തനിക്കിരിക്കട്ടെ. വേണ്ട വേണ്ട, ആ കേമം വൈദ്യര് തന്നെ അങ്ങോട്ട് വെച്ചാ മതി. ഞാൻ 10-45 ദിവസമായി ഈ ഉള്ളിൽ ഈ ഇളക്ക് ഉറങ്ങിട്ട്. സത്യത്തിൽ ഇത് മരുന്നാണോ? അത് എനിക്ക് പണിയില്ലാത്ത കൊണ്ട് പണി തന്ന് നിർത്തിയേക്കുവാണ്. ശങ്കുണ്ണി ഇങ്ങോട്ട് വരിക. ശങ്കുണ്ണി, കായകൽപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ടോന്നോ, അത് വീട്ടിലുണ്ടല്ലോ. എന്ത് കായം? ഒരല്പം അല്പേ ഉള്ളൂ. കറിക്കാതിരുന്ന കായത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. കായകൽപ്പം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ നിന്നും യൗവനത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഉത്തമ ഔഷധമാണ്. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണ് എന്റെ വൈദ്യരെ. ആർക്കറിയാം? എന്താ രാമൻകുട്ടിക്ക് ഇത്ര സംശയം? ഞാൻ പറഞ്ഞു തരാം. കാരണവന്മാരായിട്ട് കൈമാറി വന്നിട്ടുള്ള ഈ താളിയോല തെറ്റിക്കാതിരിക്കുക. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള 101 പരം മരുന്നുകൾ ചേർത്താണ് നമ്മൾ ഈ ഔഷധം ഉണ്ടാക്കുന്നത്. 101 പരം ഔഷധം? അത് നമ്മുടെ വൈദ്യശാലയിൽ എനിക്കറിയാൻ ഇതൊക്കെ ഉള്ളതാണ്. സംശയിക്കണ്ട, നോം പറഞ്ഞു തരാം. പറയാ പറയുക. മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോന്നായി ചൊല്ലിത്തരാമോരോന്നായി. ഇപ്പൊ മനസ്സിലായല്ലോ എത്ര മരുന്നൊക്കെ ഉണ്ടെന്ന്. എന്നാ നമ്മുടെ ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. ആര്യവേപ്പിൻ ഇല കുറച്ചെടുത്ത് ഇങ്ങോട്ട് ഇടുക. ആര്യവേപ്പിൻ ഇല എടുത്ത് ഇങ്ങോട്ട് ഇടുക. തിപ്പല്ലി എടുത്തിട്ടോ. വൈദ്യരെ, തിപ്പല്ലി ആണോന്ന് അറിയാൻ പറ്റില്ല. തിപ്പ ഒരു പല്ലി വന്ന് വീണിട്ടുണ്ട്. എന്നാ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ശങ്കുണ്ണി, ലക്ഷണം അത്ര പന്തി അല്ലല്ലോ. ആ വൈദ്യരെ, ഈ ലക്ഷണം അത്ര പന്തി അല്ല. എല്ലാരും കൂടി പോലീസ് കേറി വരും. ഓഹോ,
ഇളക്കാൻ താളവിട്ടതല്ലേ? ഇളക്കാൻ താളവിട്ടതല്ല, ഒരു പല്ലക്ക് ഇങ്ങോട്ട് വരണം കണ്ടോ. എല്ലാവരും മാറി നിക്ക, അങ്ങോട്ട് മാറി നിക്ക, മാറി ഇതങ്ങ് പിടിക്കുക. സന്തോഷം. എന്നിട്ട് ഈ 100 രൂപയ്ക്ക് ചില്ലറ തരിക. ചില്ലറ മേടിക്കാൻ വേണ്ടിട്ടാണോ വണ്ടിയും വിളിച്ച് ആളെയും കൂട്ടി വന്നത്? എന്റെ വൈദ്യര അളിയറ പാമ്പ് കടിച്ചു. ശങ്കുണ്ണി പായും കൂടെ എടുക്കുക, അങ്ങോട്ട് ഇടുക, ആളെയും കൂടെ കിടത്തുക, ആ മരുന്നും കൂടെ എടുത്തോളുക, കാലി നീട്ടി വെക്കുക, ഒന്നങ്ങോട്ട് വീശി കൊടുക്കുക, ഒന്നങ്ങോട്ട് വീശുക. ഐ അവിടെ വീശാനാണോ പറഞ്ഞത്? ഇവിടെ വീശുക. അതെന്തിനാ? ഐ രോഗികളെ കണ്ടാ എനിക്ക് ഇങ്ങനെയാ ഒരു ടെൻഷൻ. അങ്ങോട്ട് വീശിക്കോളൂ, ഇങ്ങോട്ട് കാലി നീട്ടി വെക്കുക, ആ കാലിന്റെ രണ്ട് പെരുവിരലും ഒന്നങ്ങോട്ട് കൂട്ടി കെട്ടുക. ഐ പേടിക്കണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ ആയാലും മതി. മരുന്നും കൂടെ തരിക, മരുന്നും കൂടെ തരിക, വായം കൂടെ പൊളിക്കുക. ഐ വേണ്ടിയിരുന്നില്ല, അടച്ചോളുക, പിടിച്ചോളുക. പേടിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവന്നാ ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. അല്ല വൈദ്യ എനിക്കൊരു സംശയം, ഈ പാമ്പ് കടിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക? പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് എന്താ പ്രതിവിധി എന്നാണോ ചോദ്യം? അതെ, പാമ്പ് കടിച്ചാൽ കടിയേറ്റേന്റെ 2 അടി മുകളിലായി വഴിഞ്ഞൊരു കെട്ടം കടി കെട്ടുക, പിന്നെ വിഷം മുകളിലിട്ട് കേറില്ല, ലെവലേശം പേടിക്കാനും. അങ്ങനെ കെട്ടിട്ട് എന്റെ അച്ഛൻ മരിച്ചല്ലോ. തന്റെ അച്ഛൻ എവിടെ പാമ്പ് കടിച്ചത്? അച്ഛന്റെ നെഞ്ചത്ത് പാമ്പ് കടിച്ചു. ഞാൻ വൈദ്യര് പറഞ്ഞ പോലെ 2 അടി മുകളിലായി കഴുത്തിൽ വരിഞ്ഞൊരു കെട്ട് കെട്ടി, പിന്നെ അച്ഛൻ മിണ്ടിയിട്ടില്ല. പുറത്തും മിണ്ടണ്ടാട്ടോ, പോലീസ് പിടിക്കും. ഇപ്പൊ എങ്ങനെ ഉണ്ടാ? അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. എന്താ സാവുത്രി കുട്ടിക്ക് സംശയം? ചോദിച്ചോളുക. കടിച്ച പാമ്പ് വിഷമുള്ളതാണോ വിഷം ഇല്ലാത്തതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാ? ഇങ്ങോട്ട് വരിക, പറഞ്ഞു തരാം. പാമ്പ് കടിയേറ്റയാള് ഇതുപോലൊരു പായ വിരിച്ച് ഉമ്മറത്തങ്ങടെ കിടത്തുക, എന്നിട്ട് എല്ലാരും പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങുക. ഹൈ ഇങ്ങോട്ട് വരിക, എവിടാ പോണത്? പോയി കിടന്ന് ഉറങ്ങാ പറഞ്ഞിട്ട്. എന്നിട്ട് പുലർച്ചെ നമ്മൾ വന്ന് നോക്കുമ്പോ ആളവിടെ കിടക്കണുണ്ടെങ്കിൽ സംശയമില്ല, കടിച്ചത് വിഷമുള്ള പാമ്പ് തന്നെ. അപ്പൊ കടിച്ചത് വിഷം ഇല്ലാത്ത പാമ്പാണെങ്കിലോ? ഇതുപോലെ വെള്ളം തളിക്കുമ്പോ ആളെ എഴുന്നേറ്റ് പോകും. എഴുന്നേക്ക, എഴുന്നേക്ക, കാലേൽ ഇല്ലുമുള്ള കൊണ്ടിട്ട് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് വൈകി വരിക, അങ്ങോട്ട് മാറിയിരിക്കുക. ശങ്കുണ്ണി ഇതങ്ങോടെ ഇളക്കി കൊടുക്കുക, എങ്ങടായി പോണത്? നന്നായിട്ട് ഇളക്കുക, ആ പൊട്ടൻ ചുക്കാതി ഇങ്ങോട്ട് എടുത്തോളുക. പൊട്ടൻ ചുക്കാതി എവിടെ ഇരിക്കണോ? ഇത്ര കാലമായിട്ടും പൊട്ടൻ ചുക്കാതി എവിടെ ഇരിക്കണമെന്ന് അറിയില്ലേ? പൊട്ടിയ കുപ്പിലിരിക്കുന്നതാണ് പൊട്ടൻ ചുക്കാതി. ആ തിപ്പല്ലി എടുത്ത ഒരാൾ ഇങ്ങോട്ട് ഇടുക, ആ ചുക്കെടുത്ത് ഇങ്ങോട്ട് ഇടുക. ആ അതിനകത്തൊരു ചുക്കുമില്ലോ. എന്നാ അത് അടുപ്പിലേക്ക് ഇടുക. വിദ്വാൻ എന്താ ഇപ്പൊ ഇട്ടത്? ഇത് വെറും ആക്ഷൻ ഇട്ടതാ. നന്നായി ആക്ഷൻ അങ്ങോട്ട് മാറുക. ഇതാരായി പിച്ചക്കാരൊക്കെ മര്യാദക്ക് പറഞ്ഞിട്ടില്ലേ ഇത് വൈദ്യശാലയാ, ഹോട്ടലല്ല, ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല, ഇറങ്ങിപ്പോ. അതിന് വല്ല തീരുമാനമൊക്കെ വൈദ്യ ഇങ്ങോട്ട് വരിക, വരിക. ഇപ്പൊ എങ്ങനെ ഉണ്ടോ, സുഖം ഉണ്ടോ? എന്നാ ഗുളിക ഇങ്ങോട്ട് എടുത്തോളുക. 1, 2, 3 ഇതെങ്ങനെയാ കഴിക്കണ്ടേ? ആ പറഞ്ഞു തരാം. ഗുളിക ഇത് കഴിക്കുമ്പോ ഇത് കഴിക്കരുത്, ഇത് കഴിക്കുമ്പോ അത് കഴിക്കരുത്, അതും ഇതും കഴിക്കുമ്പോ അതിന്റെ അപ്പുറത്തെ കഴിക്കരുത്. പറഞ്ഞു തരാം. ഇത് രാവിലെ കഴിക്കുക, ഇത് ഉച്ചക്ക് കഴിക്കുക, വൈകിട്ട് ഉണ്ടേ കഴിക്കുക. വൈകിട്ട് ഉണ്ടല്ലോ ഒരു പൊതി. അതല്ല പറഞ്ഞത്, വൈകിട്ട് രോഗി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊടുത്താ മതി. സാവിത്രി കുട്ടിക്ക് ഈ ഇടയായിട്ട് നല്ല ക്ഷീണമുണ്ട് അല്ലേ? അത് പിന്നെ. അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിലെ ചൂട്, കടക്കണ്ണിലെ ചൂട്. എന്താ പാടിയത്? കുറച്ച് പാടണ്ട, കുറച്ച് പാടിയിട്ട് തൊണ്ട പൊട്ടി വീണ്ടും ഇവിടെ വരുമ്പോ ഞാൻ തന്നെ വേണ്ടേ മരുന്ന് തരാൻ. കഷായം കൂടെ നന്നായിട്ട് ഇളക്കി. സാവിത്രി കുട്ടി ഇവിടെ വരിക, കുറച്ച് നേരം ഇതങ്ങട്ട് ഇളക്കുക, എനിക്കൊരു ആശ്വാസം കിട്ടട്ടെ. ഐ ശരിക്കും അങ്ങോട്ട് ഇളക്കിക്കോളുക. എന്താ കുട്ടിയെ കാണിക്കണത്? എങ്ങനെയാണോ ഇളക്കണത്, നോക്കും കാണിച്ചു തരാം. ഇളക്ക, അല്പം കൂടി ഇങ്ങോട്ട് ചേർന്ന് നോളുക. ഇങ്ങനെ അടി ചേർത്ത് അങ്ങോട്ട് ഇളക്കുക. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. എന്താ സാവിത്രി കുട്ടി ചോദിക്കുക?
സ്ത്രീകൾ എപ്പോൾ പ്രസവിക്കുന്നതാ നല്ലത്? കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതാ നല്ലതാ, അല്ലേ? പേര് ദോഷം ഉണ്ടാവും. നന്നായിട്ടാ നമ്മൾ ഇളക്ക. സൈക്കിളില്ലെങ്കിൽ വല്ല കടയിലും പോയി വാങ്ങുക. വൈദ്യശാലയിലാണോ സൈക്കിൾ വാങ്ങാൻ വരുന്നത്? എങ്ങനെയുണ്ട് നമ്മുടെ കോമഡി? എന്നാ എല്ലാരും കൂടി ചിരിക്കുക. നിർത്തുക, പണിയെടുത്തോളൂ. കുഞ്ഞമ്മയുടെ മോനെ, ഭയങ്കര തലവേദന. എന്നാ സ്റ്റൂളിൽ അങ്ങോട്ട് ഇരിക്കുക. ഇത് തലവേദനക്കുള്ള സ്റ്റൂളാണോ? കോമഡി വേണ്ട, ഇവിടെ ഇരിക്കുക. ശങ്കുണി, തലവേദനക്കുള്ള മരുന്ന് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ കൊടുക്കാം. തലവേദനക്കുള്ള, അയ്യോടാ, തലവേദനക്കുള്ള മരുന്ന് തീർന്നു പോയല്ലോ, ചൊറുക്കുള്ള തരട്ടെ. അല്ലേ ഒരു പണി ചെയ്യാം, വയറ കാണുന്ന രണ്ട് ഗുളിക തരാം. അയ്യോ, അല്ലേ പിന്നെ വാസനുള്ള കുഴപ്പമൊന്നും. ഇതങ്ങോട്ട് കഴിക്കുക, ഒന്നാം തീയതി വൈദ്യശാല കൊടുക്കണം മരുന്ന. അച്ചാറുണ്ടോ? അച്ചാറില്ല, രാസനാഥി പൊടി ഉണ്ട്. ഇപ്പൊ എങ്ങനെയാ? അവിടെ ഇരുന്നോളുക. അല്ലോ ഇതിരെ, ഇപ്പോഴും ഇവിടെ ധാരവ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടോ? എടാ, അത് ധാരവർണ്ണൊന്നുമല്ല, ആസ്മാരോഗ്യം കൊടുക്കാൻ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവന്ന് മീൻ കെട്ടി തൂക്കിട്ടേക്കുവാടിയിലൊരാളുകൾക്കുണ്ടല്ലോ. അതില്ലേ ഇരിക്കണ പൂച്ചനെ കണ്ട. ആ പൂച്ച ഈ മീനെടുത്തോണ്ട് പോകാതിരിക്കാനാണ് അവനെ എന്റെ നോക്കിക്കൊണ്ട് കിടക്കണം. ഇവനെഴുന്നേറ്റിട്ട് പോകണം പൂച്ചക്ക് മീനെടുക്കാൻ. പൂച്ച പോയിട്ട് വേണം ഇവനെഴുന്നേറ്റ് പോകാൻ. ഈ പൂച്ച ഇവനും പോയിട്ട് വേണം എനിക്കിത് കടിച്ചു തൂത്ത് വൃത്തിയാക്കി അടച്ചിട്ട് പോകാൻ. എടാ, മീൻ കൊതി എഴുന്നേറ്റ് പോണ, വൈദ്യശാലക്ക് നടക്കണം. എടാ, രക്തം പരിശോധിക്കുന്ന കാര്യം ആരെങ്കിലും മറക്കുവോ? അത് പറയാനാണ് ഞാൻ പ്രത്യേകിച്ച് വൈദ്യരെ കാണാൻ വന്നത്. ഭയങ്കര മറവിയാണ് വൈദ്യരെ. മറവിക്കുള്ള വല്ല മരുന്നിരിപ്പുണ്ട്? മറവിക്കുള്ള മരുന്നുണ്ടല്ലോ ശങ്കുണ്ണി, മറവിക്കുള്ള മരുന്ന് എടുത്ത് കൊടുക്കുക. മറവി കൊണ്ടൊരു മരുന്നിവിടെ, മറവി കൊണ്ടൊരു വൈദ്യരെ. മറവിക്ക് നമ്മള് ഏത് മരുന്നാ കൊടുത്തോണ്ടിരുന്നത്? വർഷായില്ലേ വൈദ്യശാല കിടന്നിട്ട് ഇളക്ക് തുടങ്ങിട്ട്, എന്നിട്ട് മറവിക്കുള്ള മരുന്ന് അറിയില്ലേ? പെട്ടെന്ന് ചോദിച്ചിട്ട് മറന്നു. ഇങ്ങോട്ട് മാറി നിക്ക, മറവിക്കുള്ള മരുന്ന് നോമെടുത്ത് തരാം. അല്ല ശങ്കുണ്ണി, നമ്മുടെ സാവിത്രി കുട്ടിയുടെ അനിയത്തി കുട്ടി കഴിഞ്ഞ ആഴ്ച മറവിക്കുള്ള മരുന്ന് വാങ്ങാൻ വന്നില്ലേ? അല്ലോ, അപ്പൊ നമ്മൾ ഏത് മരുന്നാ കൊടുത്തത്? അത് വൈദ്യരെ മറന്നുപോയോ? ദശമൂല ദശമൂല അല്ല, സാവിത്രി കുട്ടി ഓർക്കണല്ലേ? മറന്നുപോയി. എന്റെ നാക്കിന്റെ തുമ്പത്തിരിപ്പുണ്ട്, പക്ഷെ കിട്ടണില്ല. ബ്രഹ്മിയല്ല. ഈ ബ്രഹ്മി എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുക. ഇനി ഈ വൈദ്യശാലയിൽ ആരും ഒന്നും മറക്കാൻ പാടില്ല. വൈദ്യരെ കൈ നീട്ടുക. സാവിത്രി കുട്ടിക്ക് രണ്ട് സ്പൂൺ അങ്ങോട്ട് കൊടുത്തോളുക. എന്തിനാണാവോ? നമ്മെ മറക്കാതിരിക്കാൻ. അല്ല, അപ്പൊ ഇരിക്കില്ലേ? അയ്യോടാ, തീർന്നു പോയിരോടാ. അതെന്ത് വേണിയാ കാണിച്ചു? ഞാനല്ലേ മറുപടി കാര്യം പറഞ്ഞു. നിനക്കെന്തിനാ മറക്കുമ്പോ? നീയല്ലേ ഓർത്തെടുത്തത്. നാളെ വാട്ടാ, നാളെ വാ, നാളെ തരാം. ഒരു കാര്യം ചെയ്യുക, ഈ മരുന്നൂടി അങ്ങോട്ട് സേവിക്കുക. നേരത്തെ തന്നെ എന്നല്ലേ? ആ, സേവിച്ചോളൂ. എന്താ താല്പര്യം? എങ്ങനെയുണ്ട് പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങളുടെ വൈദ്യശാലയിൽ ഒരു ചവിട്ടുതിരുമുണ്ട്, അതങ്ങനെ നടത്തിയാൽ പൂർണ്ണമായിട്ടും മാറും. ഇല്ലേ ശങ്കുണ്ണി? എന്നാ പിഴിച്ചിലാക്കാം. പിന്നെ ഇപ്പൊ എന്താ കൂടെ ചെയ്യുക? സാവിത്രി കുട്ടിയെ, ലക്ഷ്മി കുട്ടിയെ, ഇന്ന് ഉഴിച്ചിലും പിഴിച്ചിലും ഇല്ല, അതുകൊണ്ട് എണ്ണത്തോളിയിൽ എണ്ണ കോരിക്കോളുക. അതെ, ആരേ സഹോദരി കുട്ടി? വൈദ്യന്റെ ഓരോ മോള ആണ്. എന്താ ഈ കോലത്തില്? തിരുമിക്കോളൂ. അപ്പൊ ആദ്യം പറഞ്ഞു തിരുമണ്ടാന്ന്? അത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഇപ്പോഴും എനിക്ക് വേദന ഉണ്ട്. ബിന്ദുവാന്റെ രോഗം മനസ്സിലായി. എണ്ണ
ആനക്കുട്ടിന്റെ തിരുമ്പം കൊണ്ടു വെച്ചാക്കള് ഇന്ന് പറഞ്ഞപ്പോ എല്ലാം എല്ലാം എണ്ണ ചട്ടിയിലിട്ട് ഉറക്കാറില്ലേ അകത്തേക്ക് കൊണ്ടുപോകണം. അല്ല വൈദ്യരെ, ഞാൻ വന്നപ്പം ഒരു ചോദിക്കാൻ വേണ്ടിയിരുന്ന. എന്താ രാമൻകുട്ടി ചോദിക്കുക? ഈ ഭിത്തിയിൽ തൂക്കിട്ടിരുന്ന ഫോട്ടോ കാണുന്നില്ലേ, ഇതിവിടുത്തെ ആദ്യത്തെ വൈദ്യന്മാരാണോ? അത് ആദ്യത്തെ വൈദ്യന്മാരൊന്നുമില്ല, പിന്നെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി ചവിട്ടി തിരുമ്പി ആൾക്കാരാ. അയ്യോ വൈദ്യരെ, ചെറുതായിട്ട് മണം വന്ന് തുടങ്ങി കേട്ടോ. അടി പിടിച്ചോ നോക്ക. അടിയിലൊന്നും പിടിക്കില്ല. ഇല്ല, അപ്പൊ മരുന്ന് ഏകദേശം പാകമായിരിക്കാണ്. കുട്ടി, ആ പെരിഞ്ചീര എടുത്തെങ്കിലും ഇടുക, ആ കാട്ടിച്ചീര എടുത്തെങ്കിലും ഇടുക, ആ നാട്ടിച്ചീര എടുത്തെങ്കിലും ഇടുക, ആ സാമ്പാർ പൊടി എടുത്തെങ്കിലും ഇടുക, ആ തെറ്റിപ്പോയിരിക്കണോ, ആ തിപ്പല്ലി എടുത്തെങ്കിലും ഇട്ടു. നന്നായിട്ട് അങ്ങോട്ട് ഇളക്ക, മാറിയാ നന്നായിട്ട് ഇളക്ക, നോമളക്കി തരാം. പിടിക്കുക, മരുന്നായിരിക്കണു. ഒരാൾ അടുപ്പിലൊന്ന് നന്നായിട്ട് നമ്മൾ ഊതി കൊടുക്ക, ഒരാൾ നന്നായിട്ട് ഊതി കൊടുക്ക. കത്തട്ടെ കേട്ടോ. ശരിക്കും കത്തോട്ടെ. വൈദ്യര സമ്മതിക്കണം കേട്ടാ, മരുന്നിന്റെ ഗുണം മണത്തറിയുന്നത് കണ്ടാ ജലദോഷത്തിന് ആവി പിടിക്കുക. ഒരു കാര്യം ചെയ്തോ, വാർപ്പല അങ്ങോട്ട് പിടിക്കുക, മരുന്ന് ഭാഗമായിരിക്കും. നന്നായിട്ട് മുറുകെ പിടിക്കുക. എന്റെ നെഞ്ചത്തേക്കല്ല, അങ്ങോട്ട് പോട്ടെ. സാവിത്രി കൂടെ നെഞ്ചത്തല്ല, അങ്ങോട്ട് പോട്ടെ. നല്ല കാണിക്കണ്ട, എല്ലാവർക്കും ഉണ്ട് മരുന്ന്. അല്ലാതെ ഈ മരുന്ന് കഴിച്ചാലേ നമ്മുടെ പ്രായം കുറയോ? ഉറപ്പാണോ? സംശയിക്കണ്ട രാമൻകുട്ടി, ഈ മരുന്ന് കഴിച്ചാൽ എല്ലാവരും പ്രായം കുറയും, സംശയമില്ല. തിരുതി പിടിക്കണ്ട, നിൽക്കുക, തിരുതി പിടിക്കണ്ട. ഈ മരുന്ന് കഴിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. ചുമ്മാതെ ഈ മരുന്ന് നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഈ മരുന്ന് കഴിക്കണമെങ്കിൽ സൂര്യപ്രകാശം ഏക്കാത്ത ഏതെങ്കിലും അരക്കുള്ളിൽ നിന്ന് വേണം മരുന്ന് കഴിക്കാൻ. അയ്യോ, ഇനിയിപ്പൊ അരക്കോടെ പോകും. എന്റെ രാമൻകുട്ടി ശങ്കുണ്ണി, അതിനല്ലേ ഞാൻ ഈ അറ മണന്ന് വെച്ചിരിക്കണത്. ഞാനോർത്ത് ഒരു ഗ്ലാസ്. ഞങ്ങൾ തിരുത്തി പിടിക്കാതിരിക്കുക, എല്ലാവർക്കും തരാം. ഞാൻ മരുന്നൊന്ന് ഇളക്കി കോരിക്കോട്ടെ. തിരുത്തി പിടിക്കാതിരിക്കുക. തിരുത്തി പിടിക്കല്ലേ. മരുന്ന് കഴിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മരുന്നിന്റെ കൂട്ട് കൃത്യമാണെങ്കിൽ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രായം കുറയും, സംശയമില്ല. അഥവാ ആ കൂട്ടിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സംശയമില്ല, ആള് തട്ടിപ്പോവും. എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ എന്താ ഇതിനൊരു പ്രതിവിധി, എന്താ ചെയ്യുക? ഒറ്റ പ്രതിവിധി ഉള്ളൂ. എന്താ രാമൻകുട്ടി? വൈദ്യുതി തന്നെയാണ് പരീക്ഷിക്കുക. താണ്ടാൻ ചെയ്ത എന്റെ കർമ്മഫലം താണ്ടാൻ തന്നെ അനുഭവിക്കണോ? ആരാ ഈ താണ്ടാൻ, ഈ കോന്തൻ? എന്താ ചെയ്യുക? എല്ലാരും കൂടി ഒന്നുകൂടെ ആലോചിക്കുക. എന്താ ചെയ്യേ? ഒരു പണി ചെയ്താലോ, നമ്മുടെ വൈദ്യശാല ഇടക്കിടക്ക് വരാനുള്ള പിച്ചക്കാരില്ലേ, അവരെ വിളിച്ച് ഈ മരുന്ന് അങ്ങോട്ട് പരീക്ഷിച്ചാലോ. ശരിയാ. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവർക്ക് ചോദിക്കാനും പറയാനും ആരും. ശങ്കുണ്ണിയുടെ ബുദ്ധി കൊള്ളാം. ആളിപ്പോ എവിടെയുണ്ട്? ആളാ കടത്തിണ്ടേലും എവിടെയെങ്കിലും കാണും. ഒരാൾ പോയി വിളിച്ചോണ്ട് വന്നാ പോരെ. വിദ്വാൻ എന്നാ പോയി വിളിച്ചോണ്ട് വരിക. പോവുക. ഈ മരുന്ന് വിജയിച്ചു കഴിഞ്ഞാ ഇതോടെ ഞാൻ ഈ പരിപാടി അങ്ങോട്ട് നിർത്തും. വിജയിച്ചില്ലെങ്കിലോ? വിജയിച്ചില്ലെങ്കിൽ പഴയ പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുണ്ടോ? വിശപ്പുണ്ടെന്ന് വല്ലതും കഴിച്ചായിരുന്നോ? തരാട്ടോ, മരുന്ന് തരാം. മരുന്നല്ല, ഭക്ഷണം തരാം. എടുത്തോളൂ, സാവിത്രിക്കുട്ടി ഇങ്ങോട്ട് എടുത്തോളൂ. അക്രന്ന കാട്ടണ്ട, തരാം. നല്ല വിശപ്പുണ്ടോ? ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വരിക. ഈ അരക്കുള്ളിലേക്ക് കയറിക്കൊള്ളുക, അല്ലെങ്കിൽ ഇവന്മാരെ കൊതിവിടും, കൊതിവിടും. അരക്കുള്ളിൽ കയറുക. ഒക്കെ കഴിച്ചോളൂട്ടോ. അങ്ങനെ മരുന്ന് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി 10 നിമിഷത്തിനകം മരുന്നിന്റെ ഫലം അറിയാം. എല്ലാവരും നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളുക. അറ തുറന്നോളുക, സമയം കഴിഞ്ഞിരിക്കും. മനസ്സിൽ പ്രാർത്ഥിച്ചോളുക, അറ തുറന്നോളുക, തുറക്കുക. കോഴി കുടിക്കണം.
എല്ലാവർക്കും തരാം. ആദ്യം എനിക്ക് കുടിക്കാം, ഞാൻ കഴിച്ചിട്ട് തരാം. അപ്പൊ ആദ്യം വൈദ്യർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാ? ആദ്യം എനിക്ക് പ്രായം വന്നില്ലായിരുന്നു. വൈദ്യരേ, അയ്യോ വൈദ്യരേ, എന്താ എന്താ എന്റെ പൊന്ന് വൈദ്യരേ, എനിക്ക് എന്റെ പഴയ രൂപം തന്നെ മതിയേ, ഞാൻ എവിടെയെങ്കിലും പോയി പിച്ചതണ്ട് ജീവിച്ചോളാം. എന്താ കുട്ടി പറയുന്നത്, യൗവനവും സൗന്ദര്യവും തിരിച്ചു കിട്ടിയിട്ട് ഒന്നും വേണ്ടെന്നോ? സൗന്ദര്യത്തെക്കാൾ വലുതല്ലേ വൈദ്യരേ ഒരു സ്ത്രീക്ക് അവളുടെ മാനം. എനിക്ക് എന്റെ മാനം മതിയേ. പീഡനക്കാലം വടികൊത്തി കൊത്തി പാതോ ഒത്യമ്മയ്ക്കു പോലും നാട്ടിലിന്നു പീഡനക്കാലം. അയ്യോ നാട്ടിൽ പീഡനക്കാലം. സൗന്ദര്യവും ആകാര സൗകുമാര്യവും ഒത്തിണങ്ങിയാൽ ഒരുപക്ഷെ ഏത് സ്ത്രീയുടെ ഗതിയും ഇതാവാം. യവനസുന്ദരിയും അപ്സരകന്യകയും ഒക്കെ ആയി മാത്രമേ ഈ സമൂഹം സ്ത്രീകളെ കാണാൻ ശ്രമിക്കാറുള്ളൂ. മറിച്ച് മനുഷ്യ സ്ത്രീയായിട്ട് കാണുവാൻ ആരും താല്പര്യപ്പെടാറില്ല. കാരണം സദാചാര കാബാലികന്മാർക്ക് സ്ത്രീ സമൂഹത്തെ അംഗീകരിക്കേണ്ടി വരും. യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെയെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തൊഴിൽ എന്ന വിഷയത്തിനെ ആസ്പദമാക്കി ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്ത ടീമാണ് ഇത്. ടീം ചാപ്ലൻസ്, ടീം ലീഡർ പോൾസൺ. വൈദ്യരെ, ഞങ്ങൾക്ക് മരുന്നൊക്കെ അവിടെ വന്നാൽ തരൂല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ആസ് എ വുമൻ ഞാൻ പറയാണ്, നിങ്ങളുടെ ലാസ്റ്റത്തെ മെസ്സേജ് ഉണ്ടല്ലോ, അത് വളരെയധികം നന്നായിരുന്നു, ടച്ച് ചെയ്തു ശരിക്കും. ഒരു മനുഷ്യ സ്ത്രീയായി കാണണം എന്നുള്ള മെസ്സേജ് ഇഷ്ടപ്പെട്ടു. ഇനി പെർഫോമൻസിനെ പറ്റി പറയാനായിട്ട് ജഡ്ജസ് ഉണ്ട്. ചേച്ചി, നിങ്ങളുടെ ടീമിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമസ്കാരം. ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നമസ്കാരമായിട്ടോ ഇത്. നമ്മൾ ഔപചാരികമായിട്ട് നമസ്കാരം പറയും, ചിലപ്പം ഒരാളിനെ പരിചയപ്പെടാൻ വേണ്ടി നമസ്കാരം പറയും. ഭയങ്കര ഒരു ആഹ്ലാദത്തിലുള്ളൊരു നമസ്കാരം ഈ അടുത്ത കാലത്ത് ഞാൻ പറയുന്നത് ഇപ്പോഴാണ്. നമ്മൾ ചില സംഗതികൾ കാണും, നയന മനോഹരം, പിന്നെന്താ പറയുന്നത്, ശ്രവണസുന്ദരം, വർണ്ണപ്പകിട്ട്, സംഗീതരസപ്രധാനം, ഹാസ്യരസപ്രധാനം, ഇങ്ങനെയൊക്കെ ചില വർണ്ണനകളൊക്കെ പറയുമല്ലോ, എല്ലാം ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്ലേയിൽ. ഞാൻ ഇത്രയധികം ആസ്വദിച്ച ഒരു കലാരൂപം ഈ ഒരു അടുത്ത കാലത്ത്, പ്രശംസ അധികമാണ് എന്ന് വിചാരിക്കരുത്, ഈ അടുത്ത കാലത്ത് ഞാൻ അത്രയധികം ചിരിച്ച് മനസ്സ് തുറന്ന് സന്തോഷിച്ച ഒരു സ്കിറ്റാണ് പോൾസൺ. എല്ലാവിധ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങളിതിനു മുമ്പുള്ള സ്കിറ്റുകൾ നിങ്ങളുടെ ചെറിയ ചെറിയ കുറവുകൾ നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പോൾസിന് ഒരു പ്രാവശ്യം ഒരിത്തിരി വിഷമാവുകയും ചെയ്തു എനിക്കറിയാം. നിങ്ങളുടെ മണിച്ചിത്ര താഴെ എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ പോൾസനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പം അങ്ങനെയും ഉണ്ട് ഇങ്ങനെയും ഉണ്ട് എന്ന് വിചാരിക്കണം കേട്ടോ. പറഞ്ഞു നന്നായെന്ന് ഇപ്പം തോന്നി. അപ്പോൾ ഒരുപാട്, അതായത് സാധാരണ നമ്മൾ കുറവുകൾ മാത്രമാണല്ലോ എഴുതി വെക്കാറ്, എന്നുവെച്ചാൽ അത് മറന്നു പോരുത്. നിങ്ങൾ കുറവുകൾ പറയുന്നത് കുറ്റപ്പെടുത്താനല്ല കേട്ടോ, നിങ്ങൾ ഓർക്കാൻ. ഒരു മത്സരവേദി ആകുമ്പോൾ അടുത്തടുത്തല്ലേ നിങ്ങളത് ശരിയാക്കാൻ വേണ്ടിയാ. പക്ഷേ ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് കുറേ ഇഷ്ടപ്പെട്ടത്. ആദ്യം നിങ്ങളുടെ ആ ഒരു സെറ്റ് അറേഞ്ച്മെൻറ്റ്സ് തന്നെ, ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ക്ലാപ്സ്. ആ പഴക്കൊല നമുക്ക് ഒരെണ്ണം എടുത്ത് തിന്നാൽ കൊള്ളാവുന്ന തോന്നുന്ന രീതിയിൽ നല്ല രസമായിട്ടൊരു പഴക്കൊല. പിന്നെ മരം കൊണ്ടുള്ള പിന്നെ ഒരലും ഒലക്കയും ഇതൊക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളല്ല. ആ മരുന്നുകളും പച്ചലകളും അതും ഇതും ഒക്കെ ഒരു വൈദ്യശാലയുടെ അന്തരീക്ഷം, നമുക്ക് കഷായത്തിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു മണം ഇവിടെ വരുന്നതായിട്ട് ഫീൽ ചെയ്തു. അത്ര നാച്ചുറലായിരുന്നു അത്. പിന്നെ ഭാസിയും നിങ്ങൾ രണ്ടുപേരും, സിക്സ് അജീവ് പിന്നെ അനീഷ്, നിങ്ങൾ മൂന്ന് പേരും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഒരു ഔഷധശാലയിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരാൾ മരുന്നിളക്കുന്നു, ഒരാളവിടെ ഏതാണ്ട് പച്ചലയൊക്കെ പിച്ചു കീറുന്നു, വേറൊരാൾ തിരിയെടുത്ത് തെറുക്കുന്നു, അങ്ങനെ തന്നെ തോന്നി. ഒരു പശ്ചാത്തലം എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ എല്ലാ സംഗതികളും ഹ്യൂമറിൻ്റെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പോൾസൻ്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു, ലാഗ് ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കൗണ്ടർ, ഒരുപാട് ചെറിയ 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 കാര്യങ്ങൾ മുതൽ നല്ല ഹ്യൂമർ വരെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം നന്നായി. ഇതിനൊക്കെ നമുക്ക് മനസ്സിലെ ടച്ച് ചെയ്ത ഇത്രയധികം ചിരിച്ച ഒരു സ്കിറ്റിനൊടുവിൽ നിങ്ങൾ കണ്ണ് നനയിച്ചു, അതൊരു വലിയ കാര്യമാണ് പോൾസൺ. കാരണം ഒരു കോമഡി സ്കിറ്റിൻ്റെ എൻഡിൽ നമ്മൾ, എനിക്ക് ആ കുഞ്ഞ് വന്ന് നിന്നപ്പോൾ അതിനെ നമ്മൾ ഒത്തിരി നമ്മൾ പത്രങ്ങളിൽ കേട്ടതും അവിടെ ഇവിടെ കേട്ടൊക്കെ വാർത്തകളൊക്കെ മനസ്സ് വല്ലാതെ വിഷമിച്ചു.
ആ പ്രായത്തിലുള്ള കുട്ടികൾ അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു മെസ്സേജ് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. താങ്ക് യു. ആ കൊച്ചു കുഞ്ഞന്തിയെ പാടാ പായോ. മക്കളെ പോസ് ഒന്ന് കാണിച്ചേ, അങ്ങനെ ഒന്ന് കാണിച്ചേ. അയ്യടാ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാ? യു കെ ജി എയിലാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. സ്കൂളിലെ കുട്ടികളോടൊക്കെ പറഞ്ഞോ, മഴവിൽ മനോരമ അഭിനയിക്കാൻ വരികയെന്ന് പറഞ്ഞോ? അയ്യോ, അപ്പൊ ഇനിയിപ്പോ പറയണം, സ്റ്റേജിൽ ഞാൻ കേറിയല്ല നന്നായിരുന്നു എന്ന് പറഞ്ഞെന്ന് പറയണം കേട്ടോ. മിടുക്കി, ഇതുപോലെ നല്ല നല്ല അവസരങ്ങളൊക്കെ വരും. അച്ഛനാണോ അമ്മയാണോ ആരാ പറഞ്ഞതിൽ അഭിനയിക്കാന്ന്? അമ്മുമ്മയാണ് പറഞ്ഞോട്. അമ്മുമ്മയാണോ പറഞ്ഞ? അയ്യോ, അമ്മുമ്മ നല്ല അമ്മുമ്മ. അച്ഛനും അമ്മ എന്തിയേ? അച്ഛനും അമ്മ എന്തിയേ? ഗൾഫിൽ പോയി. ആഹാ, അപ്പൊ അവര് ഗൾഫിരുന്ന് കാണും മക്കളെ, ഗൾഫിരുന്ന് കാണും. അപ്പൊ അവിടെയുള്ള എല്ലാരോടും പറയുമല്ലോ എന്റെ മോൾ അഭിനയിച്ചെന്ന് പറയുമ്പോ ഭയങ്കര അഭിമാനമായിരിക്കും കേട്ടോ. നന്നായി വരട്ടെ. ഒരു സംശയം ചോദിച്ചോട്ടെ, ബൈജു അല്ലേ? ബൈജുവിനെ എനിക്ക് എവിടെയോ വെച്ച് കണ്ട നല്ല പരിചയം. എനിക്ക് പരിചയമുള്ള ആരുമായിട്ട് നല്ല പെർഫോമൻസ്. ബൈജുവിന്റെ പെർഫോമൻസ് എടുത്ത് ഞാൻ പറയുകയാണ്. ബൈജുവിന്റെ ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, കലക്കി തലവേദനയാണോ ഡാൻസ് ആണോ എന്ന് പറഞ്ഞില്ല. ലക്ഷ്മിക്കുട്ടി വരുന്നു പറഞ്ഞു, ആക്രാന്തം പിടിച്ച് തുണിയൊക്കെ പറിച്ച് കളഞ്ഞ് എന്തിനും റെഡി എന്ന് പറഞ്ഞ് കമ നൊറ്റ വീഴ്ച. സാവിത്രിക്കുട്ടിയെ, ലക്ഷ്മിക്കുട്ടിയെ, ഇന്ന് ഉടിച്ചിലും പിടിച്ചിലും ഇല്ല, അതുകൊണ്ട് എണ്ണത്തോളിയിൽ എണ്ണ കോരിക്കോളുക. അതെ, ആരേ സാവിത്രിക്കുട്ടി? വൈദ്യന്റെ ഒരു മോള ആണ്. തമാശ പറഞ്ഞല്ലേ, ഇപ്പോഴും എനിക്ക് വേദന ഉണ്ട്. ശബ്ദത്തിനും ഭയങ്കര സാമ്യണ്ടായിരുന്നു ശബ്ദത്തിൽ. അതാ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് ഒരാളിനെ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു ബിജുവിന്റെ. ഞാനും ബിജു ഇപ്പൊ ഒരു പടം ചെയ്തേ ഉള്ളൂ, തൊടുപുഴ മൈ ഡിയർ മമ്മി എന്നൊരു ഫിലിം. ആ അത് കൊള്ളാം. ബൈജു ഇതിനു മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടോ? ബൈജു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുകയാണോ? ആ ഞാൻ ഇവിടെ എടപ്പള്ളി യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിനും ഉണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും ബൈജുവിന്റെ ഇങ്ങോട്ടുള്ള എൻട്രി നന്നായിരുന്നു, ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു ചേച്ചി. ഫക്രു ചേട്ടാ, ഓൾസൺ ആൻഡ് ടീം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഞങ്ങൾക്കൊരു മരുന്ന് നൽകി, ആയുസ് കൂട്ടാനുള്ള മരുന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ ചിരി മരുന്ന്. ഇവിടെ ഇരുന്ന എല്ലാവരും അതിമനോഹരമായിട്ട് വളരെ ഭയങ്കരമായി തന്നെ ചിരിച്ചു. നിങ്ങളുടെ ആ ഒരു ഒത്തിണക്കം ടീമിൻ്റെ, ചാപ്ലിൻസ് എന്ന ആ ഒരു ടീമിൻ്റെ, ആ ഈ കുഞ്ഞു മോള് വരെയുള്ള ആ ഒരു ടീമിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിരുന്നു. താങ്ക് യു. വളരെ വളരെ ഫ്രഷായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു സ്കിറ്റ് എടുക്കുമ്പം ഈ തൊഴിൽ എന്ന് പറയുന്നതിനകത്ത് ഒന്നെങ്കിൽ എന്തെങ്കിലും അത്തരത്തിൽ വളരെ നമ്മൾ കണ്ട് പരിചയമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ടോട്ടലി ഫ്രഷായിരുന്നു. ഒരു പച്ച മരുന്ന് അല്ലെങ്കിൽ ഒരു വൈദ്യശാലയുടെ എല്ലാ അന്തരീക്ഷവും അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എടുത്ത് ഞാനും എൻ്റെ വ്യക്തിപരമായ പേരിൽ നമ്മുടെ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭിനന്ദിക്കുന്നു. പോൾസൻ്റെ ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അതിൽ തന്നെ നിങ്ങളുടെ ഒരു ടൈമിംഗ് നമുക്ക് മനസ്സിലായി. കാരണം പോൾസൺ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായികൾ ഒരാൾ ഒരു കുപ്പി വലിച്ചെറിയുമ്പോൾ
അത് പിടിച്ചോണ്ടാണ് പോൾസൻ്റെ എൻട്രി. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വെൽ റിഹേഴ്സൽഡായിട്ടുള്ള നല്ല പരിശീലനമുള്ള ആർട്ടിസ്റ്റുകൾ എത്രമാത്രം പെർഫോം അത്രമാത്രം പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ഈ ഒരു സ്കിറ്റിൽ നിങ്ങൾ എത്രമാത്രം പ്രവർത്തിച്ചു അല്ലെങ്കിൽ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തമാശകളുണ്ടായിരുന്നു, പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിരിക്കാൻ പറ്റുന്ന തരത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചതാണ്, നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെയൊക്കെ സിനിമകളിൽ റാംജി റാവുലൊക്കെ ഇതുപോലെ തന്നെ തുടരെ 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 ഇങ്ങനെ ചിരി ഡയലോഗുകൾ പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അത്തരത്തിലുള്ള സാറിൻ്റെയൊക്കെ ഒരു സിനിമ കാണുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുന്നത്, അതിനെ സ്കിറ്റായാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് നമുക്കത് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങളത് പെർഫോം ചെയ്തത്. അതിൽ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും, എല്ലാ ആളുകൾക്കും. ചേച്ചി പറഞ്ഞു കണ്ണ് നനയിപ്പിക്കുന്നു. കണ്ണ് നനയിപ്പിക്കുന്നത് മാത്രമല്ല, കണ്ണ് തുറപ്പിക്കുന്ന കൂടിയാണ്. നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വന്ന് തമാശകൾ കാണിച്ച് ചിരിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ച് പോകുന്ന ആൾക്കാരാണ് എന്ന് ചില ചില വ്യക്തികൾക്ക് അഭിപ്രായമുണ്ട്. ഈ മിമിക്രിയെ ഭയങ്കരമായിട്ട് നിരൂപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെപ്പോഴും മിമിക്രിക്കാർ എന്ത് ചുമ്മാ ആ തരത്തിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്ന ചെറിയ മെസ്സേജുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിവിടെ കാണിച്ചത്. ബിജുവിൻ്റെ അനിയൻ്റെ എൻട്രി ഗംഭീരായി. ശരിക്കും എനിക്കറിയാം ബിജുവിൻ്റെ അനിയനാണെന്ന്, കാരണം ബിജു എൻ്റെ കൂട്ടുകാരനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബിജുവിൻ്റെ അനിയൻ ഇത്രയും നല്ലൊരു പെർഫോമറാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് മിക്കവാറും ചേട്ടൻ തന്നെ പാരയാവുന്ന അതിനുള്ള അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. കാരണം അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അയ്യോ അമ്മേ അയ്യോ അത് അതൊന്ന് കാണിച്ചത് എങ്ങനെയായിരുന്നു? പിന്നെ ആ ടച്ചിങ്സ് ആയിട്ട് നമ്മുടെ ഗ്രാസ്നാഥിപ്പൊടി ടച്ചിങ്സ് ഇങ്ങനെയും ഉപയോഗിക്കാമെന്നുള്ളത് അങ്ങനെ ഒരു അത് വെച്ചതിന്റെ ആ ഒരു ടൈമിങ്ങും ഒക്കെ. ഒന്നാം തീയതി വൈദ്യശാല കൊടുക്കണം മരുന്ന. അച്ചാറുണ്ടോ? അച്ചാറില്ല, ഗ്രാസ്നാഥിപ്പൊടി ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടോളുക? ഇതിൽ നിന്ന് മനസ്സിലാകും നമ്മളൊരു ചെറിയ റോളാണെങ്കിലും ആ ഒരു എൻട്രിയും നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് പഞ്ച് മാക്സിമം പഞ്ചിങ്ങിലാണ് വന്നത്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഒരു സ്കിറ്റിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചിരിപ്പിച്ചിട്ട് പോയിട്ടില്ല. പിന്നെ നമ്മുടെ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വരവ് അത് തകർത്ത് കളഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഈ ഫോട്ടോയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വൈദ്യശാലയുടെ, അങ്ങനെ തന്നെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ നിങ്ങൾ വിചാരിച്ച് ഈ ലക്ഷ്മിക്കുട്ടി ചവിട്ടി കൊന്ന ആൾക്കാരെയാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ ഒരു ബ്രില്യൻസ്. ഇനി എനിക്ക് കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ നന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പറയാനായിട്ട് കഴിവുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. സാറും വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മൈക്ക് സിദ്ദിഖ് സാറിന് കൈമാറുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ബക്കു ചേട്ടാ. സിദ്ദിഖ് സാർ, പുൾസൻ സാർ, സൂപ്പർബ്. താങ്ക് യു. അതായത് നിങ്ങളുടെ ഈ സ്കിറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പെർഫെക്ഷനാണ് നിങ്ങളുടെ ആദ്യത്തെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ. നിങ്ങൾ റിഹേഴ്സലിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. മൂവ്മെൻ്റ് ആണെങ്കിലും ഡയലോഗിൻ്റെ ടൈമിംഗ് ആണെങ്കിലും ആ മരുന്നിടുന്ന കർമ്മങ്ങളാണെങ്കിലും ആക്ടിവിറ്റീസിൽ ഒക്കെ നിങ്ങൾ എല്ലാം പെർഫെക്റ്റാണ്. ഒരു പല്ലക്ക് ചുമന്നുകൊണ്ട് വരുന്ന പാമ്പ് കടിയേറ്റിട്ട് പല്ലക്ക് ചുമന്നുകൊണ്ട് വരുമ്പോൾ ആ ഹൊയ് ഹൊയ്ക്ക് ഇവിടെ ഇവർ താളത്തിൽ ആക്ടിവിറ്റീസ് നടത്തുന്നതും അത് ചെയ്യാനല്ല അത് പല്ലക്ക് വരികയാണെന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ ഗുണം കാണുന്നുണ്ട്. ഇനി വരുന്ന പെർഫോമേഴ്സിനും നിങ്ങൾക്കും ഒക്കെ ഇതൊരു റിസൾട്ട്, ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്രയും അധ്വാനിക്കണം എന്നുള്ളതിന് ഒരു തെളിവാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ പെർഫോമൻസ്. വെൽ റിഹേഴ്സൽഡ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ആരായിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ്?
സ്ക്രിപ്റ്റ് മെയിനായിട്ട് ഞാനും ബാസിയും കൂടിയായിരുന്നു ആദ്യമേ ചെയ്ത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇമ്പ്രൂവൈസ് ചെയ്തു അല്ലേ. ബേസിക് സ്ക്രിപ്റ്റ് തന്നെ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഒരു ബേസ് ഉണ്ട്, ബേസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ, വളരെ ജെന്യുവൻ ആണെങ്കിൽ, അതിനകത്ത് വരുന്ന തമാശകൾ കറക്റ്റായിട്ട് വന്ന് വീഴും എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഇതിനകത്ത്. അത് നിങ്ങൾ ഈ മരുന്നിനകത്തും ആ വിഷയത്തിനകത്തും നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു. ഒരിക്കലും ഒരു പുറത്തുനിന്ന് ഇതിനോട് ചേരാത്ത ഒരു തമാശയും നിങ്ങൾ കൊണ്ടുവന്നില്ല എന്നുള്ളതും. ഇതിന് ഒരുപാട് തമാശകളുണ്ട്. പറയുന്ന ഡയലോഗുകൾ മിക്കവാറും ബാസിയുടെ ഡയലോഗുകളൊക്കെ നല്ല കൗണ്ടറായിരുന്നു, എല്ലാം നല്ല കൗണ്ടറായിരുന്നു. പിന്നെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത്, നിങ്ങൾ അഞ്ചു പേരാണ് എങ്കിലും ഒരാളെ കൂടി എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ശൈത്യ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശൈത്യമുണ്ട്, സാവിത്രിക്കുട്ടി. ആറു പേരായിരുന്നു, ആറു പേരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. സാവിത്രിക്കുട്ടിയുടെ ഒരു ചോദ്യം വളരെ ഹൈലൈറ്റാണ്, എപ്പോഴാണ് പ്രസവിക്കാൻ നല്ലത്, കല്യാണം കഴിഞ്ഞിട്ടാണ് എന്ന് വാസിയുടെ കമന്റ്. എന്താ കുട്ടി കാണിക്കണത്, എങ്ങനെയാണോ ഇളക്കണത്, നോങ്ങ് കാണിച്ചു തരാം. ഇളക്ക അല്പം കൂടി ഇങ്ങോട്ട് ചേർന്ന് നോളുക, ഇങ്ങനെ അടി ചേർത്ത് അങ്ങനെ ഇളക്കുക. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. എന്താ സാവിത്രിക്കുട്ടി ചോദിക്കുക? സ്ത്രീകൾ എപ്പോൾ പ്രസവിക്കുന്നതാ നല്ലത്? കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതാ നല്ലതാ, അല്ലേ പേര് ദോഷം ഉണ്ടാവും. അങ്ങനെ ഒത്തിരി തമാശകൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് 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 ഇതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിനെ കുറിച്ചൊരു ഹിൻഡ് രണ്ടിടത്ത് നിങ്ങളോട് ഒരു 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 വയസ്സിയെ ഭിക്ഷക്കാരിയെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിട്ടു. അവരാണ് ഇതിൻ്റെ എൻഡിലേക്ക് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ തൊടുത്തു വിട്ടു. അത് അത് കൊടുത്തുവിട്ടു. അതേപോലെ തന്നെ ഈ ഈ കായകൽപ്പം, എന്താണത്, കായകൽപ്പത്തിൻ്റെ മരുന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നതും ആദ്യമേ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ടാണ് ഈ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. അതിനൊപ്പം തന്നെ പിന്നെ മറവിക്ക് മരുന്ന് കൊടുക്കുന്നത്, മറവിക്ക് മരുന്ന് മരുന്ന് ഇവരെല്ലാവരും മറന്നു പോയിട്ട് അവസാനം ബൈജു തന്നെയാണ് പറയുന്നത് അല്ലേ. ബ്രഹ്മി എന്ന് പറഞ്ഞിട്ട് ബൈജുവിൻ്റെ ഒരു സ്വയം അപ്രീസിയേഷൻ ഉണ്ട്. അത് ബൈജു അത് കണ്ടുപിടിച്ചതിലുള്ളൊരു അത് അതൊരു അഡീഷണൽ ഒരു ഒരു ആർട്ടിസ്റ്റിനും മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഞാനത് കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വയം കയ്യടിക്കുക, അത് അത് ഞാൻ വളരെ രസകരമായിട്ട് ആസ്വദിച്ചു. അത് വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു റിയാക്ഷനാണ്, സ്വയം ആസ്വദിച്ചിട്ട് സ്വയം അഭിനന്ദിക്കുന്ന ഒരു റിയാക്ഷൻ. എല്ലാം നാക്കിന്റെ തുമ്പത്തിരിപ്പുണ്ട്, പക്ഷെ കിട്ടണല്ല. ബ്രഹ്മിയല്ലല്ല ഒന്നും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ തലവേദന ഉണന്ന് ഈസ്റ്റുള്ളിരുന്നോളൂ എന്ന് ആ ഇരുന്നോളൂ എന്നുള്ളതിന്റെ വൈബ്രേഷൻ തീരുന്നതിന് മുൻപ് ബൈജുവിന്റെ ചോദ്യമുണ്ട്, തലവേദനക്കുള്ള സ്റ്റൂളാണോ ഇതെന്ന്. ആ ടൈമിങ്ങിനാണ് ആ ചിരിയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. അങ്ങനെ പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും. ഇത് നിലനിർത്തുക. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ ചിരി ഒന്ന് അടക്കിക്കോട്ടൽ എടുക്കുമ്പോൾ അറിയാം ഇന്നാണ് ഔട്ടാണോ. അതെ, ഫോർത്ത് റൗണ്ട് ആയിരുന്നു ഇത്, ഫോർത്ത് പെർഫോമൻസ് ആയിരുന്നു ഇത്. കഴിഞ്ഞ മൂന്ന് പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഈ റൗണ്ടിലെ മാർക്സ് അങ്ങനെ എല്ലാം കൂടി ടോട്ടൽ 400 85% 340 മാർക്ക് കിട്ടണം നിങ്ങളുടെ ടീമിന്. എന്നാലാണ് നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് ഇന്നാണോ ഔട്ടാണോ എന്ന് അറിയാൻ പറ്റുക. ബൈജുവിൻ്റെ വരവ് തന്നെ ഈശ്വര ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയിലേക്കാണ്. All the best. Thank you. Team Trivandrum Tigers. Trivandrum Tigers, തിരുവനന്തപുരത്തെ പുലികൾ. നമസ്കാരം നിഖിൽ. നമസ്കാരം. ഇത് രണ്ടാമത്തെ പെർഫോമൻസ് ആണല്ലേ, സെക്കൻഡ് റൗണ്ടിലെ. അതായത് നിങ്ങൾക്കും ഇത് നിർണായകമാണ്. എങ്ങനെയാവും എന്ന് നമുക്കറിയാം. വിഷയം കലയാണ്. ഏത് കല? കാക്കാരശ്ശി നാടകം. നമ്മൾ അധികം അങ്ങനെ ആരും കണ്ടിട്ട് പരിചയമില്ലാത്ത റിയാലിറ്റി ഷോയില് ചെയ്തിട്ടില്ല ഇതുവരെ. അതെ, ശരിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും എക്സൈറ്റഡ് ആണ്, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കാക്കാരശ്ശി നാടകത്തിന്റെ ഹാസ്യാവിഷ്കാരവുമായി ടീം ട്രിവാൻഡ്രം ടൈഗേഴ്സ്. കിടവോ തരികിടവോ തങ്കത്ത്
എടോ കാക്കാനെ, ഓ തമ്പുര, താനിപ്പോ എവിടെന്നാ വരുന്നേ? കാർത്തിക ചിറ്റമാച്ചും കാക്കാരുടെ അങ്ങ് അറ്റത്തുനിന്ന് കൊടും വടക്ക് ഒടി ഒടിച്ചും പൊടി പൊടിച്ചും ഇങ്ങ പോന്നേച്ചല്ലോ അമ്പ്രായോ. എടോ കാക്കാനെ, ഓ അമ്പ്ര, തന്റെ സ്ഥലത്തിന് പേരില്ലടോ. അമ്മച്ചേണ മോച്ചത് പറഞ്ഞാൽ അടിയന്റെ സ്ഥലത്തിന് നല്ല ഒന്നാം തരം കിടിലം പേരാണ്. കാക്കാരുടെ സ്ഥലത്തിന്റെ പേരാണ് പിന്നെ മുണ്ടൂര്. എവിടെ പറഞ്ഞാ കേട്ടാ എവക്കും. ഓ മുണ്ടൂർ. എടോ കാക്കാനെ, ഓ അമ്പ്ര, കാക്കാന്മാർ ആദ്യമായി മാന്യസഭയിൽ വന്നാൽ എന്താ ചെയ്യാ? കാക്കാന്മാർ ആദ്യമായിട്ട് മാന്യ ചവയിൽ വന്ന എല്ലാം കൂടി ചവച്ചു കൂട്ടി മിനിഞ്ഞം കിടക്കും. സ്വപ്പ് അടിയന്റെ കൊച്ചു ഒക്കെ കൊടുക്കും ഞാൻ. എടോ കാക്കാനെ, ഓ അമ്പ്ര, മാന്യസഭയിൽ വന്നാൽ തന്റെ ഗണപതി പാഠം ഒരു പാട്ടായി പാടി വാഴ്ത്തി സ്തുതിക്കണം. ഒന്ന് രണ്ട് ഗണപതി ഒന്നുമല്ല, 25 ഗണപതി ഉണ്ട്. പാലക്കണവതി ഒന്നും മൂലക്കണവതി ഒന്നും മുറ്റത്തൊരു ഗണപതി തോണ്ടിരിക്കുന്ന ഒരു ഉണ്ടാപ്പാക്കൊരു കൊച്ചു കുട്ടി ഗണപതി. എന്നാ പിന്നെ ഗണപതി ഒന്ന് വാഴ്ത്തി സ്തുതിച്ചേ. കൊച്ചാമ്പാട് കൂടെ ഒന്ന് താളൗട്ട കൂടെ അങ്ങ് കൂടിക്കോണ്ട അമ്പ്രായോ. ഇന്ന് കല കച്ചവടമാകുമ്പോൾ ഈ കലാരൂപത്തിനും ഇതുതന്നെ സംഭവിക്കാം. ഹാസ്യത്തിന്റെ മെൻപിടി ചേർത്ത് ട്രിവാൻഡ്രം ടൈഗേഴ്സിന്റെ ഭാവനയിൽ ഒരു കാക്കാരിശി നാടകം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ലയൻസ് ക്ലബിന്റെ 25 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാംസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാൻസ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഐറ്റം സിംഹക്കുട്ടികൾ അവതരിപ്പിക്കുന്ന കണ്ടംപററി. എന്തോ കണ്ടംപററി ഡാൻസ്? അടുത്ത ഒരു ഐറ്റത്തോടു കൂടി നമ്മുടെ ക്ലബ് മെമ്പേഴ്സ് അവതരിപ്പിക്കുന്ന എല്ലാ കലാപരിപാടികളും അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് കൺഫ്യൂഷൻ ഡാൻസ്. ഫ്യൂഷൻ ഡാൻസ്, എനിക്ക് കൺഫ്യൂഷൻ ആയി പോയതാ. രംഗത്ത് കുമാരി കുഞ്ഞുമോൾ. ഇവിടെ ഇരുന്ന ഡി ജെ എവിടെ പോയി? ഡോ ഡി ജെ, ഡി ജെ. ആഹാ, അത് കൊള്ളാം. നിലത്ത് വീണ കുട്ടിയെ എടുക്കാതെ പ്രസിഡന്റ് ഇവിടെ കിടന്ന് കീജെ എന്ന് വിളിച്ചോണ്ടിരുന്ന. കീജെ വിളിച്ചെന്ന ആര്? പ്രസിഡന്റ് അല്ലേ ഇവിടെ കിടന്ന് കീജെ എന്ന് വിളിച്ചത്. ഓ, ഞാൻ കീജെ വിളിച്ചതല്ല, ഡി ജെയെ വിളിച്ചതാ. ഡി ജെ ഡിസ്ക് ജോക്കി. താൻ എന്ത് പണിയാണോ ഈ കാണിച്ചത്? ഓ സോറി, ഞാനൊന്ന് ഡിസ്ക് തിരിച്ചിട്ടതാ. കൊള്ളാം, അവൻ ഡിസ്ക് തിരിച്ച് കുഞ്ഞുമോളുടെ നടുവിന്റെ ഡിസ്ക് തിരിഞ്ഞ്. സിംഹ ക്ലബ്ബ്? ഈ സിംഹ ക്ലബ്ബിലാണോടാ പുലിയുടെ പാട്ടിടുന്നത്? സിംഹത്തിന്റെ പാട്ടും സിംഹത്തിന്റെ ഗർജനവും മാത്രമേ ഇവിടെ കേൾക്കാവൂ. കണ്ടൊരു കാട്ടിലൊരാൾ സിംഹം മതിച്ചുവാനിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി. ഇത് വലിയ ശല്യമായല്ലോ. ആര്? ഞാനാ. അയ്യോ, പ്രസിഡന്റ് അല്ല? അപ്പൊ ഞാൻ പ്രസിഡന്റ് അല്ലേ? ഓ, പ്രസിഡന്റ് അല്ല. ഇത്രയും നേരം ഞാനായിരുന്നല്ലോ പ്രസിഡന്റ്. അതിനിടയ്ക്ക് എന്റെ പ്രസിഡന്റ് സ്ഥാനവും പോയാ. ഷോ, പ്രസിഡന്റ് തന്നെ പ്രസിഡന്റ്. ഞാൻ എന്റെ ഭർത്താവ് പ്രസിഡന്റിന്റെ കാര്യമാ പറഞ്ഞത്. അങ്ങനെ അയാൾ അവിടെ ഇങ്ങനെ അലഞ്ഞു തിരി നടക്കുന്നുണ്ടായിരിക്കും. അത് കൊള്ളാം, ഞങ്ങളറിയാതെ പ്രസിഡന്റ് പടക്കം പൊട്ടിച്ചല്ലേ? അയ്യോ, പടക്കം പൊട്ടിച്ചതല്ല, ഒരു കാട്ടാന സിംഹത്തിന്റെ വാലിൽ തൂക്കി തറയിലടിച്ച ശബ്ദമാ കേട്ടത്. പ്രസിഡന്റ്, അടുത്ത പരിപാടി എന്തുവാ? കാക്കക്കുഞ്ഞിന്റെ കാക്കാരിശി. കാക്കക്കുഞ്ഞു? കാക്കക്കുഞ്ഞല്ല, കാക്കാൻ കുഞ്ഞനാശാന്റെ കാക്കാരിശി നാടകമെന്ന്. അയ്യേ, കാക്കാരിശി നാടകവും? ഓ, സിംഹങ്ങളുടെ പേരിൽ എന്തെല്ലാം പരിപാടികളുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം വെച്ചാ പോരായിരുന്നോ? നിർത്ത് നിർത്ത് നിർത്ത്, സിംഹങ്ങളുടെ വേല എന്ത് പരിപാടിയാ ഇവിടെ ഉള്ളത്? കേട്ടിട്ടില്ലേ? എന്ത് സിംഹാരി മേളം?
അല്ല, ഈ കാക്കാരശ്ശി നാടകം ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാവൂ? കൊള്ളാം, കഴിഞ്ഞ വർഷം ഇവിടെ കഥകളി വെച്ചു. വല്ലത് മനസ്സിലായോ? ഇല്ല, അത്രേ ഉള്ളൂ. പ്രസിഡന്റ്, എന്ത്? അകത്ത് സിംഹങ്ങളെ സടകുടഞ്ഞ് ഗർജിക്കുന്നു. പ്രസിഡന്റ് ഓടിച്ചെന്ന് ശാന്തമാക്കിയട്ടെ. ആ, ഞാനിതാ വരുന്ന. അകത്ത് ഗർജനം കേക്കുമ്പോ പുറത്ത് മറ്റൊരു ഗർജനം വേണ്ട. അയ്യോ, എന്തിനാണോ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? കാട്ടുമാക്കാരും കുടുംബവും. അല്ല, ഇത് കാക്കാരിച്ചിക്കാരല്ലേ. കാക്കാനെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഓ തമ്പ്ര. തമ്പ്രാനല്ല, പ്രസിഡന്റ്. പ്രസിഡന്റ് എന്നാ പിന്നെ? ഓ പ്രസിഡന്റ് തമ്പ്ര. സിംഗക്ലബ് എന്ന് കേട്ടപ്പോ ബാക്കി ആരും വന്നില്ല. ഞാനും എന്റെ കാക്കാത്തിമാരും മാത്രമേ ഉള്ളൂ. പിന്നെ പാട്ടിന്റെ സീഡി ഉണ്ട്, കഥാപുസ്തകം ഉണ്ട്. അതിപ്പോ എങ്ങനെ ശരിയാകും? പ്രസിഡന്റ് തമ്പ്ര നാടകം കണ്ടിട്ടുള്ളതല്ലേ. ഇതിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ മതി, ഉത്തരം കാക്കോര് പറഞ്ഞോളാം. ആ, ചോദ്യം ഞാൻ ചോദിക്കാം. അപ്പൊ ഈ സീഡിയോ? സീഡി പാട്ടുപെട്ടി തമ്പ്രാന്റെ കൊടുക്കാം. ആ, അത് ശരിയാണല്ലോ. ആ, പിന്നെ ഇങ്ങോട്ട് വന്നേ. പറഞ്ഞതറിയാലോ, ക്ലബിന്റെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചുള്ള കാക്കാരിശി മതി. ഒരു അഡ്ജസ്റ്റ്മെന്റ് കാക്കാരിശി. അതൊക്കെ ഞങ്ങൾ ഏറ്റ്. എടോ കാക്കാനെ. ഓ തമ്പ്ര. താൻ എവിടുന്നാ വരുന്നത്? കൊള്ള, ബുക്ക് ചെയ്ത പ്രസിഡന്റിനെ അറിഞ്ഞൂടെ? എടാ, ഇത് കാക്കാരിച്ചി നാടകത്തിലെ ചോദ്യങ്ങളാ. ഞാൻ ചോദിച്ചാലേ അവർക്ക് ഉത്തരം പറയാൻ പറ്റൂ. അയ്യേ കാക്ക, എന്തോന്ന് പി എസ് സി പരീക്ഷയ്ക്ക് പോണ? ഓ എടാ, നീ നാടകം കളിക്കാൻ സമ്മതിക്കത്തില്ലേ? നമ്മളായി കുറ്റക്കാരൻ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. എടോ കാക്കാനെ, താൻ എവിടുന്നാ വരുന്നത്? ഓ തമ്പ്ര, അതേ കാക്കൂട്ടി കല്ലെറിയാനല്ല പറഞ്ഞത്, തലം പറയാനാണ്. എടോ കാക്കാനെ. ഓ തമ്പ്ര. ഇത്രയും സുന്ദരികളായി ഇവരെ ഒന്ന് പിണക്കാമോ? ഓ തമ്പ്ര, പിണക്കിയാ പത്തായ ഉണ്ടാ? പത്തായോ ഇല്ല, 10-12 സിംഹക്കൂടുണ്ട്. എടുക്കട്ട. ഓ, അങ്ങനെ പറഞ്ഞാലേ കാക്കോർക്ക് മനസ്സിലാവൂ. എടി കൊച്ചോളെ, നീ അവിടത്തെ പിണങ്ങിയാണ്, പിണങ്ങൂലേ? എടി നെട്ടക്കോലി, നീ അവിടത്തെ പിണങ്ങിയാണ്, പിണങ്ങൂലേ? എടി കൊച്ചോളെ, നീ വന്നാണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ ചരിത്രങ്ങളും എനിക്കും അറിയാടി. ഖജാൻജി, താൻ എന്തായി കാണിക്കുന്നേ? അല്ല പിന്നെ, നാടകം കളിക്കാൻ വന്ന നാടകം കളിക്കണം, അല്ലാതെ കലിപ്പള്ളി തീർക്കേണ്ട ഇവിടെ അല്ല. നാടകത്തിന്റെ ഭാഗമാണ്. ആഹാ, അത് നേരത്തെ പറയണ്ടേ. ഞാൻ വിചാരിച്ചു ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. കാക്കാനെ, ഇനി സമയം ഒട്ടുമില്ല, കഥ ചുരുക്കി കളിക്കാം. ഓ തമ്പ്ര, ഇനി കഥയുടെ മർമ്മപ്രധാനമായ ഭാഗമാണ്. സുന്ദര കാക്കാൻ കാട്ടിൽ പോയി പാമ്പിനെ പിടിക്കുന്ന ഭാഗം. കാട്ടിൽ പോവുകയാണെങ്കിൽ സിംഹത്തിനെ തന്നെ പിടിക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോ സിംഹത്തിനെ തന്നെ പിടിപ്പിക്കാം. ദയവ് ചെയ്ത് മാറുന്നു. മതി, നിർത്തു.
ഒരുത്തനെ ഒരുവിധം പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഇപ്പൊ ഇതാ അടുത്തവൻ. ഈ നാടകം കളിക്കാൻ നിങ്ങൾ ആര് സമ്മതിക്കത്തില്ലേ? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. പാമ്പ് കൊത്തിയാലേ കളി നിർത്താൻ പറ്റൂ. നീ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊത്തും. കൊത്താൻ ഇയാളാര്? കൊമ്പേറിയ. ഞാൻ വന്യജീവി സംരക്ഷണ ഉദ്യോഗസ്ഥനാ. അതുകൊണ്ട് ഒരു ജീവിയെയും സ്റ്റേജിൽ കളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ തമ്പ്ര, ഇത് പ്ലാസ്റ്റിക് പാമ്പാ. പ്ലാസ്റ്റിക് പാമ്പായാലും ജീവനുള്ള പാമ്പായാലും പാമ്പ് പാമ്പ് തന്നെ. അതുകൊണ്ട് പാമ്പിനെയും പാമ്പിനെ കളിപ്പിച്ച നിങ്ങളെയും അറസ്റ്റ് ചെയ്തേ മതിയാവൂ. അങ്ങനെയാണെങ്കിലേ ഈ നിൽക്കുന്ന പാമ്പുകളെയൊക്കെ കളിപ്പിച്ചത് ആയിരിക്കണം പാട്ടുപെട്ടി തമ്പ്രാനാ. അങ്ങേരെയാ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. കാക്കാൻ കുഞ്ഞനാശാനെയും സംഘത്തെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ആശാനാണെങ്കിൽ ഞാനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാ. ഇതേ സമയം തൊട്ടടുത്ത അമ്പലത്തിൽ ആശാന് പരിപാടി ഉള്ളത് കൊണ്ട് എന്നെ പകരത്തിന് അയച്ചതാ. ആരും തിരിച്ചറിയാതിരിക്കാനാ ഞാൻ കാക്കാന്റെ വേഷത്തിൽ ഇങ്ങി പോകുന്നത്. അപ്പൊ നീ കുഞ്ഞനാശാൻ അല്ലേ? പിന്നെ നീ ആര്? ഞാൻ കുഞ്ഞനാശാൻ ഒന്നും അല്ല, ഒരു കാക്കാത്തിമാരും അല്ല. തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങളാ. പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ എടുത്ത് കൊണ്ടുവന്നതാ. അപ്പൊ ആൾമാറാട്ടത്തിനും കേസെടുത്തിരിക്കുന്നു. അയ്യോ, ആശാന്റെ വിളിയല്ലേ കേക്കണത്? നമ്മുടെ ആശാൻ കളി നിർത്തണില്ലേ? അയ്യോ, ഇത് കളിച്ചതല്ലടേ. പിന്നെ അമ്പലത്തിലെ കളി പൊളിഞ്ഞ് അവിടം വരെ കമ്മറ്റിക്കാരന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെങ്ങാനും വരണുണ്ടോ നോക്കണതാ. അപ്പൊ ഇവിടെ എങ്ങനെ? അയ്യോ, ഇവിടെ കളി എപ്പോഴേ പൊളിഞ്ഞ് ആശാനെ അറസ്റ്റ് ചെയ്ത് നിക്കുക. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. അടിയന്റെ ഇവിടത്തെ കാല് കലാശം ചവിട്ടി അങ്ങ് നടത്താം. പൊന്നമ്മച്ചിയാണ്, ഞങ്ങളിൽ കാക്കാരിച്ച് ആരൊക്കെ കളിക്കത്തില്ലേ? കാക്കരശ്ശി നാടകത്തിനെ ഹാസ്യരൂപേണ ഇവിടെ അവതരിപ്പിച്ച ടീമാണ് ഇത്, ട്രിവാൻഡ്രം ടൈഗേഴ്സ്. നമുക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജഡ്ജസിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം. ഐ സ്റ്റാർട്ട് വിത്ത് സർ. നിങ്ങളുടെ കാക്കരശ്ശി നാടകം, അതിൻ്റെ ആ ഒരു കലാരൂപം തിരഞ്ഞെടുത്തതിൽ ആദ്യം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സർ. അതിൻ്റെ ഒറിജിനൽ രൂപം ആദ്യം ഇവിടെ അവതരിപ്പിച്ചു. അത് അത് ചെയ്തത് അതിൻ്റെ കാക്കരശ്ശിയുടെ ഒറിജിനൽ ആദ്യം ചെയ്തല്ലോ, പെർഫോം ചെയ്തത്. അത് ആ കലാകാരൻ തന്നെയാണ് അല്ലേ? അതിൻ്റെ ഒറിജിനൽ കാക്കരശ്ശി കളിക്കുന്ന ആശാൻ തന്നെയാണ് ചെയ്തത്. ആശാൻ തന്നെയാണ് അത് ചെയ്തത്. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് അദ്ദേഹം. ആ കലാകാരൻ ഗംഭീരമായിരുന്നു കേട്ടോ, നിങ്ങളുടെ ഗംഭീരമായിരുന്നു. എന്താ പേരെന്താണ്? അശോക് കുമാറിന്, ആ കലാകാരൻ അശോക് കുമാർ എന്ന കലാകാരന് ഒരു പ്രത്യേകം കയ്യടി എല്ലാവരും. ആ ഒരു തുടക്കം തന്നെ നിങ്ങൾ നമ്മളെ കയ്യിലെടുത്തു. ഒരു ഇമ്പാക്റ്റോടുകൂടിയാണ് നിങ്ങളുടെ സ്കിറ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ ആ കലാരൂപത്തെ വരെ കളിയാക്കി, അല്ലെങ്കിൽ അതിനെ വികലമായി അവതരിപ്പിക്കുന്ന ഒരു 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 ക്ലബിലേക്ക് നിങ്ങൾ കട്ട് ചെയ്തത്. അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ചെയ്യാമായിരുന്നു. ഇതൊക്കെ നമ്മൾ തമാശയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ലയൺ എന്നുള്ള പേര് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. എപ്പോഴും നമ്മൾ ആരെയും ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രേക്ഷകർ തീരുമാനിച്ചോട്ടെ, നമ്മൾ പറയരുത്. എപ്പോഴും നമ്മൾ വിമർശനം, നമ്മൾ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്, അല്ല ആളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അതിനകത്തുള്ള അവരുടെ മിസ്റ്റേക്കുകളെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ആരാണ് ആ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് കലാകാരൻ്റെ ഉത്തരവാദിത്വമല്ല, അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ പോയിൻ്റ് ചെയ്യരുത്, നമ്മൾ ആ മിസ്റ്റേക്ക് മാത്രമാണ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലൈൻ എന്നുള്ള പേര് ഉപയോഗിക്കേണ്ടായിരുന്നു. കാരണം അതൊരു വളരെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് അത് നിങ്ങൾ ഇനിയും ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. തീർച്ചയായും. അതുപോലെ ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാൻ വന്ന കലാകാരൻ ഷംനാഥ്, കുഞ്ഞുമോൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ, കുഞ്ഞുമോൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു കുട്ടി, അതൊരു കൊച്ചുകുട്ടിയുടെ ചലനങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തു. അങ്ങനെ
അതിനകത്ത് ഈ ക്ലബ് അംഗങ്ങളുടെ തല്ലും കൂടിയും അതിൻ്റെ അവസാനത്തിൽ കാക്കരശ്ശി നാടകം അവതരിപ്പിക്കുന്നതും ആ നാടകത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഖുറാനിയുടെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്, ഗജാഞ്ചിയാണല്ലേ, ഗജാഞ്ചിയാണ്. ആ ഗജാഞ്ചി വന്ന് ഇടപെടുന്നതും നാടകം നിൽക്കുന്നു അതൊക്കെ ഭയങ്കര രസമായി. എൻ്റെ വീണ്ടും ഒറിജിനൽ കാക്കരശ്ശി കലാകാരൻ വന്നിട്ട് അതിനൊരു നല്ല മെസ്സേജും കൊടുത്ത് നിർത്തിയപ്പോൾ വളരെ രസമുള്ള ഒരു സ്ക്രിപ്റ്റായി മാറി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സിദിക് സർ. ചേച്ചി, ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാക്കരശ്ശി നാടകം മുൻപൊരിക്ക്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ആ നാടകം കണ്ടത് തന്നെ അതിനകത്തുള്ള ഒരു എലിമെൻ്റ് സിനിമയാകുന്നു. അങ്ങനെ ആ കാക്കരശ്ശി നാടകത്തിനകത്തുള്ള ഒരു സംഗതി ഒരു സിനിമയാക്കാനുള്ള ഒരു പ്ലാൻ വന്നപ്പോൾ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് നിങ്ങൾ സ്കിറ്റായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു പുതുമ നന്നായിരിക്കുമല്ലോ. ഇതുവരെ ആരും ചെയ്തിട്ടില്ല, അത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. അത് എന്താണ്, അത് എങ്ങനെ അവതരിപ്പിക്കുന്നത്, ഇത് നാടക രൂപത്തിലാണോ നൃത്തമാണോ എന്താണെന്ന് അറിയത്തേ ഇല്ല കേട്ടോ. ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോഴും ഞങ്ങൾക്കൊന്നും പേടിയുണ്ടായിരുന്നു, ആർക്കും അറിയത്തില്ല. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പേടിയുണ്ടായിരുന്നു. അല്ല, അക്സെപ്റ്റ് ചെയ്യുക ഒന്നുമില്ല, എത്രയോ നല്ല നല്ല കലാരൂപങ്ങളുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ മെമ്പേഴ്സിനോട് തന്നെ ബാക്കിയുള്ള ടീമുകളെ പറഞ്ഞപ്പോഴും കാക്കാരിശി എന്താണെന്ന് ഒരു ചോദിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് ഒരു കാണാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, അറിയത്തില്ല അറിയത്തില്ല. അപ്പൊ അത് ഇപ്പൊ ഇപ്പോഴുള്ള പ്രേക്ഷകർക്ക് അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു നല്ലൊരു അവസരം നിങ്ങൾ തന്നു, അതിന് കൺഗ്രാറ്റ്സ്. ആ കാക്കാർച്ചിമാർ രണ്ടുപേരും എന്നുള്ള ആ ഒരു വഴക്കും അതിനിടയ്ക്കുള്ള സംഗതികൾ, ഇവിടെ അവിടെ കുറ്റം പറയുന്നു, അവിടെ ഇവിടെ കുറ്റം പറയുന്നു, അതിനു മുമ്പ് വളരെ ഐക്യത്തോടെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവിടെയും ആ ഒരു സംഭവം കാണിച്ചത് നന്നായി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഖജാൻജി ബിനു, ബിനു നല്ല ആർട്ടിസ്റ്റാണ്. ബിനു നന്നായിട്ട്, ബിനുവിന് ഒത്തിരി ആ ഒരു അഭിനയത്തോടുള്ള പാഷൻ, ബിനുവിൻ്റെ ഓരോ ചലനത്തിലും നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ബിനുവിന് സിനിമ വരാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലാത്ത ആരുമില്ല, സിനിമയിൽ വരാൻ ആഗ്രഹമില്ലാത്ത ആരും കാണാൻ. അപ്പൊ ബിനുവിന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ബിനു ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? സ്റ്റേജിൽ നോക്കുന്നത് ഒഴിവാക്കുക. ബിനു ഒരു ഡയലോഗ് ഇപ്പൊ നമ്മള് ഹ്യൂമർ വരുന്നൊരു സംഭവം, ആ സിംഹത്തിന്റെ നൃത്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ബിനു അതിന് റിയാക്ട് ചെയ്യരുത്. അതിൻ്റെ റിയാക്ഷൻ അടുത്തുള്ള ആളാണ് ചെറുക്ക് എടുക്കേണ്ടത്. ബിനു എപ്പോഴും ഡയലോഗ് പറഞ്ഞിട്ട് ബിനു ആണ് ആ ചെറുക്ക് എടുക്കുന്നത്. അത് റീക്യാപ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എന്തോ ഒരു സംഗതി, ഓരോ സംഗതിയും പറഞ്ഞിട്ട് എന്നിട്ട് സ്റ്റേജിലോട്ട് നോക്കുകയാണ്. അയ്യേ, കാക്കാരിശി നാടകവും ഓ സിംഹങ്ങളുടെ പേരിൽ എന്തെല്ലാം പരിപാടികളുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം വെച്ചാ പോരായിരുന്നോ? നിർത്ത് നിർത്ത് നിർത്ത്, സിംഹങ്ങളുടെ പേരിൽ എന്ത് പരിപാടിയാണ് ഇവിടെ ഉള്ളത്? കേട്ടിട്ടില്ലേ? എന്ത് സിംഹാരി മേളം? അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ, ഇത് സിനിമ വരുമ്പോ സ്റ്റേജാണ് ക്യാമറ, മനസ്സിലായില്ലേ? അപ്പൊ അത് ഒഴിവാക്കുക. അത് മാത്രമേ ഉള്ളൂ ബിനുവിൻ്റെ ഒരു ചെറിയ പ്രശ്നം. ബാക്കിയൊക്കെ ബിനു വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഒരു കാര്യം, നിങ്ങൾ ആ അവസാനം പറഞ്ഞ മെസ്സേജ്, അതായത് ഇതിനകത്ത് കാപട്യത്തോടുകൂടി ഇതിനെ പിന്നെ എന്താ പറയുന്നത് വികലമാക്കിയ ഒരു കലാരൂപത്തെ വികലമാക്കിയത് ഇനി ആവർത്തിക്കില്ല എന്ന് പറയാം. പക്ഷേ ആശാനും ഫ്രോഡാണ്. ഇത്രയും നന്നായിട്ടൊരു കലാരൂപം കാണിച്ച ആശാൻ, അദ്ദേഹവും ഫ്രോഡാണ്. അവിടെ അടി കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്, ഇനി ഞാനത് ചെയ്യില്ല എന്ന് ആശാൻ കാലി വീണ് പറയുന്നത് അത് ആ കലാരൂപത്തോട് അത് ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. അല്ല, അത് ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെയല്ല. ഒരേ സമയം ചില സമിതികൾ രണ്ടു മൂന്ന് പ്രോഗ്രാം പിടിക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകളെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുപോയി സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില സ്ഥലത്ത് ആ പ്രോഗ്രാമുകൾ പൊളിയാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ച പക്ഷെ എന്താ പറയുക, ഇനി ഞാൻ ഇത് കാക്കാരിച്ച് നാടകം കളിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്, അത് ശ്രീ അശോക് കുമാർ അത് നിങ്ങൾ പിൻവലിക്കണം. ബാക്കിയൊക്കെ നന്നായിരുന്നു. ആശംസകൾ. താങ്ക് യു ചേച്ചി. പക്രിച്ചേട്ടാ, ട്രിവാൻഡ്രം ടൈഗേഴ്സ് നിഖിലിൻ്റെ നേതൃത്വത്തിലുള്ള കാക്കാരശ്ശി നാടകം വളരെ വളരെ നന്നായിരുന്നു. താങ്ക്സ്. അവിടെ ഇവിടെയായിട്ടുള്ള ചില ചില കുഴപ്പങ്ങൾ സാറും ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. ഞാനും ഇവിടെ നോട്ട് ചെയ്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലയൻസ് ക്ലബ്ബ് എന്ന് നിങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ജെ ചെയ്ത മിലേഷിൻ്റെ ക്യാരക്ടർ, സാധാരണ മിമിക്രിയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഓവറാവും, എന്തെങ്കിലുമൊക്കെ ഓ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം. പക്ഷെ ഇങ്ങനെ ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത ആ ഒരു സാധനത്തിൽ ശരിക്കും നമ്മൾ ഇത് തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുവാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ആ ഡി ജെ വളരെ കൃത്യമായിട്ട് ആ ഓരോ സാധനങ്ങളും അതിൻ്റെ പഞ്ചും വളരെ കൃത്യമായ അളവിൽ ചെയ്തു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആദ്യം ചെയ്ത നമ്മുടെ അശോക് സാർ,
അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എനിക്കിട്ട് തന്നു ഒരു തട്ട് ഉണ്ടപ്പൊക്രൂ എന്ന് വിളിച്ചിട്ട്. സാധാരണ ഇപ്പം എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല കളിയാക്കാറ്. ആ ഇപ്പം പറയുമ്പോൾ ആ അങ്ങനെ ഉണ്ടപ്പൊക്രൂ എന്ന് വിളിച്ചെന്തിനാ, ഗിന്നസ് പൊക്രൂ ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നെ അതിൽ ഉൾപ്പെടുത്തിയത്. കാരണം എന്നെ ഗണപതിയോടാണ് പുള്ളി ഉപമിച്ചത്. ഗണപതി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വലിപ്പവും, അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് വളരെ സന്തോഷം. താങ്ക് യു. അതൊക്കെ വളരെ രസമായിട്ട് തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി, സ്ക്രിപ്റ്റ് ആരാ എഴുതിയത്? സ്ക്രിപ്റ്റ് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ട് ടീമുകൾ പോയതിന് ശേഷം മൂന്ന് പേരുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഈ കാക്കാരശ്ശി യഥാർത്ഥത്തിൽ അറിയാവുന്നത് ബിജു കലാബേദി എന്ന് പറയുന്ന കടക്കൂട്ടത്തിലൊരു ആർട്ടിസ്റ്റാണ്, തിരുവനന്തപുരം കടക്കൂട്ടത്തിൽ. പുള്ളി ഞങ്ങളുടെ പുള്ളി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആര് ചെയ്യുന്നു, ഇനിയുള്ള നമ്മുടെ മത്സരാർത്ഥികളോടും കൂടി കൂടി പറയുന്നതാണ്, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു പ്രസ്ഥാനത്തിനെയും നമ്മൾ അതേപോലെ പേരെടുത്തിട്ട് നമ്മൾ ചെയ്യരുത്. പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്ന ലയൺസ് ക്ലബിൻ്റെ തന്നെ രണ്ടോ മൂന്നോ നാലോ അവാർഡുകൾ വാങ്ങിയ എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ അത്, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ലയൺസ് എന്നുള്ള സാധനത്തിൽ ആ സിംഹത്തിൻ്റെ സംഭവം കൂടുതൽ വരാൻ വേണ്ടിയാണ്. ലയൺസ് ക്ലബിൻ്റെ മെമ്പേഴ്സും അതിൻ്റെ ഭാരവാഹികളും ദയവു ചെയ്ത് ക്ഷമിക്കുക, ഈ ഒരു സിംഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ സിംഹവുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്ലബ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് പറ്റിപ്പോയ ഒരു ചെറിയ പിഴവാണ് അത്. ഇവർക്ക് വേണ്ടി നിങ്ങൾ അത് ക്ഷമിക്കണമെന്ന് മാത്രം അല്ല, അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളും അവരോട് ക്ഷമ ചോദിക്കണം. അത് വേണം. എൻ്റെ കാരണം നമ്മൾ ഏത് സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രസ്ഥാനത്തിനെ നമ്മൾ കളിയാക്കുന്ന തരത്തിലേക്ക് പോകരുത്. നമ്മൾ ആ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആക്ഷേപവാസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ പേര് മാറ്റിയിട്ട് അത് ഓഡിയൻസ് കണ്ടോട്ടെ വിചാരിച്ചോട്ടെ ആരാന്നുള്ളത് ആ കിട്ടുന്ന രീതിയിലേ നമ്മൾ കൊടുക്കാറുള്ളൂ. തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. വളരെ മനോഹരമായ ഒരു തീമും കൊണ്ട് വന്നു, നിങ്ങളതിൽ 100% നല്ല രീതിയിൽ തന്നെ വിജയിച്ച് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഈ കാക്കാരശ്ശി നാടകം മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തെ തുണയ്ക്കുമോ ഇല്ലയോ? നിങ്ങൾ ഈ സ്റ്റേജിൽ കോമഡി ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ ഇതുപോലെയുള്ള നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് ഇനി ഉണ്ടാവുമോ? ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ പ്രാർത്ഥന. ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ബക്രു ചേട്ടാ. അപ്പം നമുക്ക് ടോട്ടൽ മാർക്സ് അറിയണം. 340 മാർക്കിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവട്ടെ. ആശംസകൾ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ രണ്ട് ബെസ്റ്റ് പെർഫോമേഴ്സിനെ തിരഞ്ഞെടുക്കണം, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. നമുക്ക് ചോദിച്ചേക്കാം പക്രു ചേട്ടാ. ട്രിവാൻഡ്രം ടൈഗേഴ്സ് അവരുടെ കാക്കാരശ്ശി നാടകമാണ് അവർ അവതരിപ്പിച്ചത്. എല്ലാവരും തന്നെ അവരവരുടെ റോളുകൾ ഭംഗിയാക്കി ഒരു ചെറിയ രീതിയിലുള്ള ഒരു മികവ് പുലർത്തിയ ഒരാൾ ഇതിൽ ബിനു കൊറാനി. താങ്ക് യു പക്രു ചേട്ടാ. ചേച്ചി, നമ്മുടെ ടീം ചാപ്ലിൻസിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? വന്ന് എൻട്രി ആയത് മുതൽ അവസാനം വരെയും അതിങ്ങനെ ഒരു നെടുന്തൂണായിട്ട് തോന്നിയ കഥാപാത്രവും അത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്തത് പോൾസൺ. പോൾസണാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. അപ്പൊ രണ്ട് ടീംസിന്റെയും ബെസ്റ്റ് പെർഫോമേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ ആരാണ് സ്റ്റാർ ഓഫ് ദ ഡേ? മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അത് തിരഞ്ഞെടുക്കുക. മൂന്ന് പേരും കൂടി ഇട്ട മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും ബിനു നിരാശപ്പെടേണ്ടി വരുന്നു. സോറി, പോൾസനാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ. വിമാ ജ്വൽസ് കോമഡി ഫെസ്റ്റിവലിലെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ പോൾസന് ലഭിക്കുന്നത് 5,000 രൂപ ക്യാഷ് പ്രൈസ് ആണ്. ഇത് നൽകുന്നു ഉർവശി ചേച്ചി. ചാപ്ലൻസ്, നമ്മളിപ്പോൾ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാരണം ഈ റൗണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമോ എന്നറിയാനായിട്ട്. പ്രത്യേകിച്ച് പക്രു ചേട്ടൻ നേരത്തെ പറയുകയും കൂടി ചെയ്തു, ബൈജുവിൻ്റെ വരവ് എങ്ങനെ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുമോ അതോ എന്താ ഉണ്ടാവുക എന്നറിയില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ 3 റൗണ്ടിലെ മാർക്കുകളൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എത്രയൊക്കെയായിരുന്നു? 88, 91, 86. മാർക്സ് പക്ഷേ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് കുറവാണ്. 91 വാങ്ങിയല്ലേ നിങ്ങൾ? 91. അതെ, പോൾസന്റെ അപ്പിയറൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെർഫോമൻസിലല്ല. അപ്പിയറൻസിൽ ആ
കുറച്ചുകൂടെ ഒന്ന് റിച്ചാവായിരുന്നു എന്നുള്ളൊരു കമന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മണിച്ചിത്ര താഴെ. പക്ഷെ കലകളാണ് കുറച്ച് ഇതായത് അല്ലേ. ആരെങ്കിലും നിങ്ങളുടെ ടീമിൽ പാടുന്നവരാരെങ്കിലും ഉണ്ടോ? ബൈജു പാടുവെന്നൊരു ചെറിയ പാടോ ബൈജു? അല്ല പഠിച്ചിട്ടൊന്നുമില്ല, നല്ല ചെറുതായി. അതിന്റെ കോമ്പറ്റീഷൻ ഒന്നും അല്ല ഇവിടെ. ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഒന്ന് റിലീവ് ചെയ്യാനോ രണ്ടു വരി. എന്നെ മറക്കരുത്, എന്നെ വെറുക്കരുത്, കൺമണി ഒരു നാളും. നീ എൻ്റെ ജീവനല്ലേ. എന്നെ മറക്കരുത്, എന്നെ വെറുക്കരുത്, കൺമണി ഒരു നാളോ. നീ എൻ്റെ ജീവനല്ലേ. മണ്ണിൽ പിറന്നവളെ, കണ്ണിൽ നിറഞ്ഞവളെ, കാട്ടിൽ അലഞ്ഞവളെ, കണ്ണീർ പൊഴിച്ചവളെ, സൗന്ദര്യ റാണിയല്ലേ. എൻ പ്രിയ തോഴിയല്ലേ. എന്നെ മറക്കരുത്, എന്നെ വെറുക്കരുത്, കൺമണി ഒരു നാളോ. നീ എൻ്റെ ജീവനല്ലേ. നീയില്ലാതെ അതില്ല എന്നിൽ ജീവൻ നിമിഷം. പെണ്ണെ നീ ഓർത്തിടണം, ചിന്തിച്ചു നോക്കിയിടണം, എൻ കൂടെ പോന്നിടണോ, എന്നിലലിഞ്ഞിടണോ. എന്നെ മറക്കരുത്, എന്നെ വെറുക്കരുത്, കൺമണി ഒരു നാളും. നീ എൻ്റെ ജീവനല്ലേ, ജീവൻ്റെ ജീവനല്ലേ. ബൈജു ചേട്ടാ, ഇത് ഇവരോട് മറക്കരുതെന്നാണോ? എല്ലാവരോടും കൂടി പറഞ്ഞത്. ബൈജുവിന്റെ പാട്ടും മറക്കില്ല, ബൈജുവിനെ മറക്കില്ല. ബൈജു നല്ല കലാകാരനല്ലേ, അങ്ങനെ മറക്കാൻ നോക്കും. ആ വരവ് ഒരു വരവ് തന്നെയായിരുന്നു. അതുകൊണ്ട് അതില് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കണ്ട പ്രേക്ഷകരാരും ബൈജുവിനെ മറക്കില്ല. പോൾസൺ എന്ത് തോന്നുന്നു? പോൾസൺ, ഞങ്ങൾ ഈ സ്കിറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട്, ഈ സ്കിറ്റിനല്ല എല്ലാ റൗണ്ടുകളിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്, റിസ്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്കോർ ഇതിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ, ഈ മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, സ്റ്റാർ, ബെസ്റ്റ് പെർഫോമർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസിഡറേഷൻസൊക്കെ ഇതിനകത്ത് വരും. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കും. നിങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആണോ ഞങ്ങൾ ഉണ്ടാകും? ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ അവരായിരുന്നു ഇതുവരെ, അവരെ നമ്മൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് നമ്മളുടെ മൊത്തം മാർക്കുകളും മറ്റതെല്ലാം കൂടി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്ന് നമുക്ക് മുകളിലിരിക്കുന്ന ആള് അവിടെ അല്ല അവിടെ പ്രാർത്ഥിക്കുക. ബൈജു ചേട്ടന്റെ വരവ് ഐശ്വര്യപൂർണമായി. ബൈജുവിന്റെ മുഖത്തെ സന്തോഷം നോക്കി. ഞാനൊരു ഉദാഹരണം പറയട്ടെ, വേറൊന്നുമല്ല, ഈ കല്യാണത്തിന് കല്യാണ പെണ്ണൊക്കെ വന്നു കഴിഞ്ഞിട്ട് അന്ന് തന്നെ ആ വീട്ടിൽ ലോട്ടറി അടിക്കുന്നതിന്റെ സന്തോഷം മുഖത്ത്. ചിലരങ്ങനെയല്ല, കല്യാണ പെണ്ണ് വന്നു കഴിയുമ്പോ അമ്മായിയപ്പം തട്ടിപ്പോവും, അങ്ങനെയുണ്ട് അല്ലേ? രണ്ടുണ്ട് സാർ. അപ്പൊ എന്തായാലും ഇവര് ഇന്നായി. ഇനി ഇവരുടെ ഈ സ്റ്റേജിലെ മാർക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല, എത്ര കിട്ടുമായിരിക്കും ഇപ്പോൾ സാർ? 29 ആണോ? 29ഓ? 29ആണ് ആവശ്യം അല്ലേ? എന്താ പറയുന്നത്? പാവങ്ങളെ ലേച്ചി കൊടുത്തേക്ക്. ശരി അല്ല, 29 എന്ന് തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അത് പോൾസൺ ചോദിക്കുകയും ചെയ്തു. 29 ആണ്. താങ്ക് യു ചേച്ചി. പക്രു ചേട്ടാ,
എന്നോട് ചോദിക്കണ്ട, ഞാൻ തരില്ല. 29. താങ്ക് യു. ആൻഡ് സർ? 28. താങ്ക് യു സർ. താങ്ക് യു സിദ്ദിഖ് സർ. ആൻഡ് ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുത്ത ടീം ലീഡറുടെ മാർക്സ്, പോൾസിന്റെ മാർക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പോൾസിന്റെ മാർക്ക് 7 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ ഇവർക്ക് 93 ഉണ്ട്. ഇപ്പോൾ 93 നല്ല സ്കോർ ആണ് കേട്ടോ. ഇനിയും സ്റ്റാറിന്റെ കൂടി കൂട്ടണമല്ലോ. ഏത് സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ 3-സ്റ്റാർ ആണ്, 4-സ്റ്റാർ ആണ്, 5-സ്റ്റാർ ആണ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി വന്നിട്ടാണ് ഫൈനൽ മാർക്ക് വരിക. ഒരു സ്റ്റാർ ഞാൻ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു, ഒരു സ്റ്റാർ എന്റെ പേര് തന്നിരിക്കുന്നു. ഒരു സ്റ്റാർ കൂടെ തരുന്നു, മൊത്തം 2. ഞാൻ നിങ്ങളുടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിന് 5-സ്റ്റാർ തരികയാണ്. ഇപ്പോൾ ബൈജു, ഇപ്പോൾ ഐശ്വര്യവും കൊണ്ടാണ് ബൈജു വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ടോട്ടൽ മാർക്ക്സ്. യെസ്, 400-ൽ ടീം ചാപ്ലൻസിന് എത്ര മാർക്ക് ഉണ്ട് സർ? 360 അല്ലേ? 360. 340 വേണ്ടടുത്ത് നിങ്ങൾക്ക് 360 മാർക്കുണ്ട്. ഇമാജുവൽസ് കോമഡി ഫെസ്റ്റിവലിന്റെ 5-സ്റ്റാർ ഗ്രേഡിംഗ് ലഭിച്ച ടീം ചാപ്ലൻസിന് ലഭിക്കുന്നത് 25,000 രൂപ ക്യാഷ് പ്രൈസ് ആണ്. ഇത് നൽകുന്നു നമ്മുടെ ട്രയോസ്. ഞങ്ങളെ ടീം ബാസി, ഞാനൊരു 10 വർഷമായിട്ട് ഒരുമിച്ച് സ്റ്റേജ് ഷോ ചെയ്യാനാണ്. 10 വർഷമായിട്ടുള്ള കോമ്പിനേഷനാണ്. ബാസിയുടെ പെങ്ങൾ ഇപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഒരു ഓപ്പറേഷൻ ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കിട്ടിയ പൈസ ഞങ്ങൾ ബാസിക്ക് കൊടുക്കാൻ വേണ്ടി. ഹോൾസന്റെ ആ ഒരു മനസ്സിനും നിങ്ങളുടെ ഈ ടീം കോമ്പിനേഷനും ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. ടീം ട്രിവാൻഡ്രം ടൈഗേഴ്സ്, നിങ്ങൾക്കും ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ചോദിച്ചു നോക്കാം ജഡ്ജസിൻ്റെ അടുത്ത്. നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ തന്ന പെർഫോമൻസ് ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണെന്ന്? പടക്കക്കട അല്ലേ? പടക്കക്കടയാണ് നിങ്ങളുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. നിങ്ങളെ അടുത്ത പശു മൃഗഡോക്ടർ പോലും അത്രയും വലിയ അപകടം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഇതിൻ്റെ വിധി എന്തായാലും, ഇത് നിങ്ങൾ ഇവിടുന്ന് ഔട്ടായാലും ഇന്നായാലും ഇതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കലാ ജീവിതത്തിൻ്റെ അവസാനവും ഇതല്ല, ഇത് നിങ്ങളുടെ ഒരു തുടക്കമാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് പരാജയപ്പെട്ടവനാണ് ഞാൻ. അവിടെയൊക്കെ ഞാൻ പരാജയപ്പെട്ടു പോകുമ്പോഴൊക്കെ ഞാൻ വാശിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ വിജയിച്ചു വരും, ഇവിടെ ഞാൻ പരാജയപ്പെട്ടത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ തിരുത്തും എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഓരോ പരാജയ സ്ഥലത്തുനിന്നും ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അതാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇവിടെ നിന്ന് നിങ്ങൾ നിരാശരായിട്ടല്ല ഇറങ്ങിപ്പോകേണ്ടത്, ഇതൊരു എക്സ്പീരിയൻസാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒന്നും പരാജയമല്ല, അതൊരു എക്സ്പീരിയൻസായിട്ട് എടുക്കുമ്പോൾ അതൊരു ലാഭമാണ്. ഇപ്പോൾ നിങ്ങളിവിടെ വന്നത്, നിങ്ങൾ പെർഫോം ചെയ്തത്, നിങ്ങൾക്കുണ്ടായ കമൻസ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. കാരണം നിങ്ങളൊക്കെ ഇനി ഈ വലിയ കലാകാരന്മാരായിട്ട് മാറേണ്ടവരാണ്. അതിന് നിങ്ങൾക്കിതൊരു ഒരു ചെറിയ റിഹേഴ്സലായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾ പിന്നീടുള്ള നിങ്ങളുടെ കലാജീവിതത്തിന് ഒരു സപ്പോർട്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. വിധി എന്തായാലും, ഇന്നാണെങ്കിലും ഔട്ടാണെങ്കിലും നമുക്ക് കാണാം. Thank you.
ഉള്ളത്? ഔട്ടായിട്ടുള്ള ഈ അവസരത്തിൽ ഇന്നത്തെ പെർഫോമൻസ് ആണോ അതോ ഫസ്റ്റ് പെർഫോമൻസ് ആണോ സാർ ഏറ്റവും കൂടുതൽ ഇവരെ ബാധിച്ചത്? ആദ്യത്തെ റൗണ്ട് ആണോ? ആദ്യത്തെ റൗണ്ടിൽ, ഫസ്റ്റ് റൗണ്ടിലെ പടക്കക്കട തന്നെയാണ് ഇവർക്ക് ബാധിച്ചത്. അതിനിടയ്ക്ക് അതിനുശേഷം വന്ന് പശു വളർത്തൽ അത്രയും ഡാമേജ് ചെയ്തിട്ടില്ല. അതിന് 81 ഉണ്ട്. അപ്പോൾ ഓരോ പെർഫോമൻസിനും 85% വേണം. അതേസമയത്ത് നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ദേശാടനം 92 സ്കോർ ചെയ്തു, എന്നിട്ട് പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ല ആ പരിക്ക്, ആദ്യത്തെ 71 പരിക്ക്. ഇപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിൽ ഓരോരുത്തരുടെയും മാർക്ക് ഞാൻ നിങ്ങൾക്ക് 27 മാർക്കാണ് തന്നിരിക്കുന്നത്. എൻ്റെ മാർക്ക് 26. ചേച്ചി 26. ഇനി നമ്മുടെ ബിനു ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ഇന്ന്. ബിനുവിന് വേണ്ടിയിട്ടുള്ള മാർക്സ് 6 മാർക്കാണ്. അപ്പോൾ ഇന്നത്തെ മാർക്ക്, ഇന്നത്തെ അത്രയും മാർക്ക് കൊണ്ട് തന്നെ നിങ്ങൾ പാസ് മാർക്കായി, 85 മാർക്കായി. പിന്നെ ഇന്ന് നിങ്ങളുടെ സ്റ്റാറാണ്, ഇന്ന് നിങ്ങളുടെ പെർഫോമൻസിന് 4-star. താങ്ക്സ് സർ. അപ്പോൾ അതിന് ഒരു മാർക്കുണ്ട്, അപ്പോൾ 86 മാർക്ക്. അപ്പോഴും ഇതിന് മുൻപത്തെ മാർക്ക് 71, 92, 81, എത്രയായി? 244. ഇന്നത്തെ മാർക്ക് 86, അതും കൂടി ചേർത്താൽ 330 ആകുന്നുള്ളൂ. 10 മാർക്കിൻ്റെ പരുക്ക്. നിങ്ങൾ ആദ്യത്തെ ആ 71 തന്നെയാണ് കിടക്കുന്നത്. എവിടെ ഇനി ദ ബെസ്റ്റ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യമല്ലേ നമുക്ക് പതുക്കെ പതുക്കെ കയറാം, അങ്ങനെയല്ല. നിങ്ങളുടെ ആ സ്റ്റാർട്ട് ശരിയായില്ല, തുടക്കം ശരിയാകാഞ്ഞത് തന്നെയാണ്. പിന്നീട് നിങ്ങൾ ഓടിക്കയറിയെങ്കിലും അതിൻ്റെ പരുക്കാണ് നിങ്ങളെ ബാധിച്ചത്. നിങ്ങൾ പുറത്തു പോകുമ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇതിനകത്ത് നിലനിർത്താൻ ഇവർ നമ്മളുടെ ജഡ്ജിങ് പാനലിൽ നിന്ന്, അത് നമ്മൾ സാധാരണ പെർഫോമറെയാണ് എടുക്കുന്നത്. മൂന്ന് പ്രാവശ്യം ബെസ്റ്റ് പെർഫോമറായി വന്നിട്ടുള്ള ബിനു കുരാനിയെ ഈ വേദിയിൽ നിലനിർത്തുകയാണ്. ബിനു കുരാനി ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പോൾ ബിനു എന്തായാലും നമ്മുടെ കൂടെ ഇനി വീണ്ടും കോമഡി ഫെസ്റ്റിവലിലുണ്ടാവും. അത് ഏത് രൂപേണയാണ് പിന്നീട് ജഡ്ജസ് പറയും, അത് ഇവിടെ നിന്ന് തീരുമാനിച്ചിട്ട് പറയും. നിഖിൽ, ഉണ്ണിരാജ്, ഷൈൻ, മിലേഷ്, നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും, അവിടെയൊക്കെ നിങ്ങൾ വിജയിച്ചു വരട്ടെ. ഈ പരാജയം ഒരു പരാജയമല്ല, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് നിഖിൽ ചേട്ടാ. തിരിഞ്ഞു പോവുക എന്നുള്ള ഒരു കാര്യം എപ്പോഴും സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ സാറൊക്കെ പറഞ്ഞ പോലെ ഇതൊരു നല്ലൊരു വേദി നിങ്ങൾക്ക് കിട്ടി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ 5 പേരും കൂടി ഒരു പുതിയ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി നല്ല നല്ല പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് കോമഡി ഫെസ്റ്റിവൽ ടീമിൻ്റെ വക എല്ലാവിധ ആശംസകളും. പിന്നെ ഞങ്ങളെയൊക്കെ ഓർക്കാനായിട്ട് ഒരു ചെറിയ മൊമെൻറ്റോ. നിങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനൊരു ഫ്ലോറ് നമുക്ക് ആദ്യമായി പിന്നെ ഒരു ഒരുക്കി തന്ന മടവിൽ മനോരമ ചാനലിന് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒപ്പം ഞങ്ങളുടെ പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നല്ല രീതിയിൽ ജഡ്ജ്മെൻ്റ് പറഞ്ഞ് ഞങ്ങളെ ഒരു അടുത്ത ചെയ്യുന്ന പ്രോഗ്രാം വളരെ ഗംഭീരമാക്കാൻ, ഇന്നേ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ജഡ്ജിങ് പാനലിലെ 3 മാന്യ വ്യക്തികളോടും ഞങ്ങളുടെ ടീമിനുള്ള അകേതമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ടീം ട്രിവാൻഡ്രം ടൈഗേഴ്സിന് ബീമാജ് വേൾഡ്സ് കോമഡി ഫെസ്റ്റിവലിൻ്റെ ഈ മൊമെൻറ്റോ നൽകാനായി ഞാൻ 3 ജഡ്ജസിനെയും ക്ഷണിക്കുന്നു.